അള്ളാഹുവിലേക്ക് മടങ്ങുക പ്രാർത്ഥനയാണ് പരിഹാരം എന്ന ഒരു വിഷയമാണ് നിങ്ങളുമായി അഭിമുഖീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന വളരെ മനോഹരമായ ഒരു ആയത്തിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വിഷയം തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നത്. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. فبما رحمة من الله لنت لهم നബിയെ എൻ്റെ റഹ്മത്ത് കൊണ്ടാണ്, എൻ്റെ റഹ്മത്ത് കൊണ്ടാണ് നിങ്ങൾക്ക് ജനങ്ങളോട് കാരുണ്യത്തോടുകൂടി മയത്തോടുകൂടി പെരുമാറാൻ സാധിച്ചത്. അഥവാ ജനങ്ങളോട് മയത്തോടെ പെരുമാറണമെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കണം. ജനങ്ങളോട് മയത്തോട് പെരുമാറാതെ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുകയും ഇല്ല. ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ ജനങ്ങളോട് മയത്തോടുകൂടി പെരുമാറണം. മയത്തോടുകൂടി പെരുമാറണമെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. നബിയേ എൻ്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾ ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ താങ്കൾക്ക് സാധിച്ചത്. മയത്തോടെ പെരുമാറാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടെത്ര മോശമായിട്ട് പെരുമാറിയാലും തിരിച്ച് അക്രമിക്കാതെ, മോശമായി പെരുമാറാതെ തിരിച്ച് മാന്യമായിട്ട് പെരുമാറാം. അതെല്ലാ ആളുകളെ കൊണ്ടും കഴിയില്ല. നമ്മള് നമ്മളോട് മാന്യമായി പെരുമാറുന്നവരോട് തിരിച്ചും മാന്യത കാണിക്കും. നമ്മോട് മോശമായിട്ട് പെരുമാറിയാൽ നമ്മളും മോശമായിട്ട് പെരുമാറും. അവരോട് വരെ, ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറിയ ആളുകളോട് വരെ മാന്യത കാണിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന മാതൃക. അപ്പോ ഫബിമാ റഹ്മതിം മിനല്ലാഹി ലിന്ത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫള്ളു മിൻ ഹൗലിക. നബിയെ, നിങ്ങളൊരു പരുക്കൻ സ്വഭാവത്തിന്റെ ആളുകളായി മാറിയിരുന്നെങ്കിൽ, നബിയെ നിങ്ങളൊരു ഘാടൻ സ്വഭാവത്തിന്റെ ആളുകളായി മാറിയിരുന്നെങ്കിൽ, ഒരു അക്രമ സ്വഭാവത്തിന്റെ വാശിയുടെ ക്ഷിപ്രകോപത്തിന്റെ പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെ ആളായി നിങ്ങൾ മാറിയിരുന്നുവെങ്കിൽ, നിങ്ങളുടെ അടുത്തു നിന്ന് അവർ ഓടിപ്പോകുമായിരുന്നു. നബിയെ, നിങ്ങളുടെ കൂടെ ഒരാളെയും നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല. നബിയെ, നിങ്ങൾ അവരോട് മയത്തോടെ പെരുമാറാനുള്ള കാരണം, അത് ഞാൻ താങ്കൾക്ക് നൽകിയ റഹ്മത്താണ്, ഞാൻ താങ്കൾക്ക് നൽകിയ കാരുണ്യമാണ്, ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ താങ്കൾക്ക് സാധിച്ചത്. അങ്ങനെ പെരുമാറിയത് കൊണ്ട് ആളുകൾ താങ്കളുടെ കൂടെ നിന്നു വെറും 23 വർഷം കൊണ്ട് ഇസ്ലാമിക സാമ്രാജ്യം ലോകത്തിന്റെ മുക്കുമൂലകളിൽ എത്തിക്കാൻ സാധിച്ചു. അല്ലാതെ വാളുകൊണ്ടോ യുദ്ധം കൊണ്ടൊന്നും എത്ര പെട്ടെന്നൊരു മതത്തെ വ്യാപിപ്പിക്കാനൊന്നും കഴിയില്ല. എത്ര പടവാളും യുദ്ധങ്ങളും പടക്കോപ്പുകളുണ്ടായാലും 23 വർഷം കൊണ്ടൊന്നും ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് ഒരു മതത്തെ എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല.
അത് ലോകവ്യാപകമായി മാറാൻ കാരണം നബി തങ്ങളുടെ സ്വഭാവമാണ്. എന്നിട്ട് പറഞ്ഞു, ഫഅഫു അൻഹും, നബിയെ ജനങ്ങൾക്ക് നിങ്ങൾ മാപ്പ് നൽകണം. നബിയെ ഫഅഫു അൻഹും, ജനങ്ങൾക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. വസ്തഗ്ഫിർ ലഹും, ജനങ്ങൾക്ക് നിങ്ങൾ മാപ്പ് പൊറുക്കലിനെ തേടണം. വസ്തഗ്ഫിർ ലഹും, വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങളിൽ പരസ്പരം കൂടിയാലോചന നടത്തണം. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുന്നതിനു മുമ്പേ ആളുകളുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണം. കുറെ ആളുകൾ കൂടി മുഷാവറ നടത്തിയിട്ട് തീരുമാനിക്കണം. ഏത് വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്. ഏത് വിഷയത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുകയാണെങ്കിലും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചിട്ട് വേണം ഇറങ്ങാൻ. അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുന്ന ആളുകളെ ഇഷ്ടമാണ്. അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും ഞാനത് അള്ളാഹനേൽപ്പിച്ചു. വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോ, വാഹനത്തിൽ കയറുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, എന്തെങ്കിലും ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോ, അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നവരാണ് നമ്മളെങ്കിൽ അള്ളാഹുവിന് നമ്മെ ഇഷ്ടമാണെന്നാ പറഞ്ഞത്. അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിച്ചാൽ അത് തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിച്ചാൽ അത് തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ പിന്നെ ഒരാൾക്കും കഴിയില്ല. വഈഖുദുൽകും ഫമൻദല്ലദീ യൻസുറുകും മിൻ ബഅദി, നിങ്ങളെ അള്ളാഹു നിന്ദിച്ചാൽ പിന്നെ ആരാണ് നിങ്ങളെ സഹായിക്കുന്നത്? അള്ളാഹു നിങ്ങളെ കൈയൊഴിഞ്ഞാൽ പിന്നെ ആരാണ് നിങ്ങളെ സഹായിക്കുന്നത്? അള്ളാഹു സഹായിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങളെ പരാജയപ്പെടുത്താനും ഒരു ശക്തിക്കും കഴിയില്ല. എന്നാൽ അള്ളാഹു നിങ്ങളെ കൈയൊഴിഞ്ഞാൽ പിന്നെ ആരാണ് നിങ്ങളെ സഹായിക്കുക? അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കണേ മുഅ്മിനീങ്ങളെ. സത്യവിശ്വാസികളായ ആളുകളോട് അള്ളാഹു പറഞ്ഞത് എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനെ നിങ്ങൾ ഭരമേൽപ്പിക്കണമെന്നാണ്. എന്ത് വിഷയാണെങ്കിലും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചാൽ അവരുടെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. ഇതിലൊരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ജനങ്ങളെ നമ്മുടെ കൂടെ നിർത്തണമെങ്കിൽ, ജനങ്ങളെ നമ്മുടെ കൂടെ നിർത്തണമെങ്കിൽ മയത്തോടുകൂടി ജനങ്ങളോട് പെരുമാറണം. നല്ല മയത്തോടുകൂടി മാന്യമായി ജനങ്ങളോട് പെരുമാറണം. എങ്കിൽ ഇവിടുത്തെ സർവ ഹിന്ദുക്കളും നമ്മുടെ കൂടെ ഉണ്ടാവും. അവരെ നമ്മൾ വെറുപ്പിച്ച്, അവരെ നമ്മൾ വൈകാരികമായി നമ്മുടെ മുദ്രാവാക്യങ്ങളിലൂടെ അവരെ അകറ്റി നിർത്താൻ ശ്രമിക്കരുത്. അവരോടൊക്കെ മാന്യമായി പെരുമാറും. അവരല്ലേ ഈ മഹത്തായ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ നമ്മുടെ കൂടെ നിന്നവർ. അവരല്ലേ നമ്മെ സഹായിച്ചത്? അവരല്ലേ ഒരു ഹൈന്ദവ രാഷ്ട്രം ഇവിടെ നിർമ്മിക്കണമെന്ന് ഫാസിസ്റ്റുകൾ വർഷങ്ങളായി കൊതിക്കുമ്പോ അതിന് സമ്മതിക്കാതെ അവരെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിലുള്ള നല്ലവരായ ഹിന്ദുക്കളല്ലേ? അപ്പൊ ആ ഹിന്ദുക്കളെ നമ്മൾക്ക് മറക്കാൻ കഴിയുമോ?
അവരോട് നല്ല സ്നേഹത്തോടെ പെരുമാറണം. അവരോട് നമ്മൾ മാന്യമായി പെരുമാറണം. അവരുടെ ദുഃഖങ്ങളിൽ നമ്മൾ പങ്കാളികളാവണം. അവരുടെ സന്തോഷങ്ങളിൽ അവരുടെ കൂടെ നമ്മളും സന്തോഷിക്കണം. അവർക്ക് പ്രയാസം വന്നാൽ അത് നീക്കിക്കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്, ഇതൊക്കെ നമ്മുടെ കടമയാണ്. അല്ലാഹു പറയുന്നത്, ജനങ്ങളോട് മയത്തോടെ പെരുമാറിയാൽ മാത്രമേ നിങ്ങളുടെ കൂടെ ജനങ്ങൾ നിൽക്കുകയുള്ളൂ. വലൗ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബ്, അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ, ധിക്കാരത്തിന്റെ വർത്തമാനങ്ങൾ നിങ്ങൾ പറയുകയും വെറുപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റത്തോടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുകയും ചെയ്താൽ, ആളുകൾ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകുമെന്നാ പറഞ്ഞത്, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാവൂല. അതുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളിലെല്ലാം നിങ്ങൾ ജനങ്ങൾക്ക് മാപ്പ് നൽകാൻ തയ്യാറാവണം. വാശി പിടിക്കരുത്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. എല്ലാ പ്രശ്നങ്ങളിലും വൈകാരികമായി ഇടപെടാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ, സഹകരിക്കാൻ പറ്റുന്ന വിഷയങ്ങളിലെല്ലാം മാപ്പ് നൽകാൻ തയ്യാറാവണം. അയൽവാസികളായാലും കുടുംബക്കാരായാലും നാട്ടുകാരായാലും ഏത് മതക്കാരായാലും, ഇങ്ങോട്ട് മോശമായി പെരുമാറിയാലും അങ്ങോട്ട് നിങ്ങൾ മാന്യമായി പെരുമാറണമെന്നാണ്, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് അല്ലാഹു തആല നബി തങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് കാലുകളിലേക്ക് നിരന്തരമായി കല്ലെറിഞ്ഞ ഒരു വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സലാമിനോട് ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയത്. എനിക്കെതിരെ അക്രമങ്ങൾ കാഴ്ചവെച്ചവരാണെങ്കിലും ശരി, അവരോട് മോശമായി പെരുമാറുകയോ അവരെ നശിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് ത്വായിഫിന്റെ മണലാരുണ്യത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ജിബ്രീൽ അലൈഹി സലാമിനോട് മലക്കുകളുടെ സംരക്ഷകരായ മലക്ക് പർവ്വതങ്ങളുടെ സംരക്ഷകരായ മലക്കുകളോട് പറഞ്ഞത്, എന്ന് മാത്രമാണോ മാപ്പ് നൽകാൻ മാത്രമാണോ പറഞ്ഞതല്ല, അവർക്ക് നിങ്ങൾ പൊറുക്കലിനെ തേടണം. ഹിന്ദിനെ പോലെയുള്ള, അബൂ സുഫിയാനെ പോലെയുള്ള, ഖാലിദ് ഇബ്നു വലീദിനെ പോലെയുള്ള, വഹ്ഷിയെ പോലെയുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ വലിയ വലിയ ശത്രുക്കൾ, ഇക്രിമത്ത് ഇബ്നു അബീ ജഹലിനെ പോലെയുള്ള വലിയ ശത്രുക്കൾ, അവർക്കൊക്കെ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകാനും വിട്ടുവീഴ്ച ചെയ്യാനും പുറത്തു കൊടുക്കാനും തയ്യാറായപ്പോഴാണ് അവരെല്ലാം ഈ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് പറയാണ്, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുറച്ചാളുകളുമായി ആലോചിക്കാതെ ഒറ്റയ്ക്ക് എടുത്തു ചാടിയൊരു തീരുമാനമെടുക്കരുത്. നമ്മൾക്കൊരു നേതാവുണ്ട്, നമ്മൾക്ക് നേതൃത്വങ്ങളുണ്ട്, സമസ്തയായാലും രാഷ്ട്രീയ മേഖലയിൽ, സംഘടന നമ്മുടെ മതമേഖലയിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കീഴിൽ അണിനിൽക്കുന്നവരാണ് നമ്മൾ. ആ മഹാന്മാരായ പണ്ഡിതന്മാരെന്താണോ പറയുന്നത് അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മുടെ കടമയാണത്. നമ്മൾക്ക് ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ആ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കീഴിൽ അണി നിരക്കേണ്ടത് നമ്മുടെ കടമയാണ്. മുഅ്മിനീങ്ങളെ, അവര് പറഞ്ഞത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവര് വിളിച്ചാൽ പോകണം നമ്മൾ, അവര് വരാൻ പറഞ്ഞാൽ വരണം, അവര് സമരത്തിനിറങ്ങാൻ പറഞ്ഞാൽ സമരത്തിനിറങ്ങണം, അവര് പ്രതിഷേധങ്ങൾക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ പ്രതിഷേധത്തിനിറങ്ങണം. അവരെ നമ്മൾ അവര് പറയുന്നത് പോലെ നേതാക്കന്മാരെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് പള്ളി കമ്മിറ്റി ആണെങ്കിലും ശരി, പള്ളി പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഒരു ജമാഅത്തിന്റെ മഹല്ലിന്റെ നേതാക്കന്മാർ അവരുടെ കാലാവധി കഴിയുന്നത് വരെ ആ നാടിലെ ഉത്തരവാദപ്പെട്ടവരാണ്. കാലാവധി കഴിയുന്നത് വരെ അവര് പറഞ്ഞത് കേൾക്കൽ മഹല്ലു നിവാസികളുടെ ബാധ്യത. മഹല്ലുകാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക. അപ്പൊ നാട്ടുകാരെ തെരഞ്ഞെടുത്ത ഒരു കമ്മിറ്റിയെ അംഗീകരിക്കൽ നാട്ടുകാരുടെ ബാധ്യത. ഇലക്ഷനിലൂടെ
വോട്ടിലൂടെ കൃത്രിമത്വം കാണിക്കാതെ മാന്യമായി വിജയിച്ച ഏത് രാഷ്ട്രീയ നേതാക്കന്മാരെയും അംഗീകരിക്കേണ്ടത് പൗരന്മാരുടെ കടമയാണ്. അവരേത് പാർട്ടിക്കാരായാലും ശരി, നമ്മൾ അംഗീകരിക്കണം. പക്ഷേ അവർ അക്രമികളായാലോ, അവർ രാജ്യത്തെ നശിപ്പിക്കുകയാണെങ്കിലോ, അവർ ഭരണഘടനയെ പറ്റി ചീന്തുകയാണെങ്കിലോ, അപ്പൊ നമ്മൾ പ്രതിഷേധിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. അതുകൊണ്ട് വശാവിറുഹും ഫിൽ അംറ്, എന്തു കാര്യമുണ്ടായാലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാതെ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഐക്യത്തോടുകൂടി ജീവിക്കണേ. അലൈക്കും ബിൽ ജമാഅ, ഐക്യത്തോടുകൂടി നിൽക്കണേ. ഇപ്പൊ കേരള ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഭരണകൂടം ഒന്നിച്ച് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ കേരളത്തിൽ നടത്തുകയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു തീരുമാനം കൊണ്ടുവന്നു. ഐക്യകണ്ഠേന എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഏത് പ്രശ്നങ്ങളാണ് നമ്മൾക്കിവിടെ പരിഹരിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് കർണാടകയായാലും പാർട്ടികൾ ഏതായാലും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അവിടെ ഏത് പാർട്ടി, ഏത് സംഘടന, ഏത് മതം എന്ന് നോക്കാതെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും എല്ലാ പാർട്ടിക്കാരും ഒന്നിച്ചു നിന്ന് പോരാടാൻ തയ്യാറായാൽ ഏത് അഹങ്കാരിയെയും ഏത് തോന്നിവാസികളെയും സ്വേച്ഛാധിപതികളെയും അധികാരത്തിന്റെ കസേരയിൽ നിന്ന് വലിച്ചിറക്കാനും അവരെ ജയിലിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാനും നമ്മൾക്ക് സാധിക്കും. ഒരു പേടിയും വേണ്ട, അതിലൊരു പേടിയും വേണ്ട. ചരിത്രം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ലോക ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ സ്വേച്ഛാധിപതികളായ ധിക്കാരികളായ ഭരണകൂടങ്ങളുടെ അവസാന ജീവിതം ഒന്നുകിൽ ജയിലറകളിലാണ്, അല്ലെങ്കിൽ സ്വന്തമായി ആത്മഹത്യ ചെയ്ത് മരിക്കേണ്ടി വന്ന ദയനീയമായ സാഹചര്യമാണ്. അതുകൊണ്ട് സ്വേച്ഛാധിപതികളായാലും ഏകാധിപതികളായാലും പൗരന്മാരായ നമ്മൾ ഒറ്റക്കെട്ടായാൽ ഒരു ചുക്കും ഇവിടെ ചെയ്യാൻ കഴിയൂല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തുർക്കിയിൽ ഒരു പട്ടാള അട്ടിമറി ഭരണത്തിന് തയ്യാറെടുത്തത്. തുർക്കിയിലുള്ള പട്ടാളക്കാര് തുയ്യിബ് എർദുഗാനെ അധികാരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് പട്ടാള ഭരണം നടത്താൻ തീരുമാനിച്ചത്. ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല ആ സംഭവം നടന്നിട്ട്. തുയ്യിബ് എർദുഗാനെ ഭരണകൂടത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് വലിച്ചിറക്കി പട്ടാളക്കാർ ഭരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടാൽ പിടിച്ചു വെക്കുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്യാനും വധിക്കാനും തയ്യാറായി. പക്ഷേ അതിവിദഗ്ധമായി ഹെലികോപ്റ്ററിലൂടെ അവർക്ക് പിടികൊടുക്കാതെ മണിക്കൂറുകളോളം അദ്ദേഹം യാത്ര ചെയ്തു. പിന്നെ എന്താ ഉണ്ടായത്? തുർക്കിയിലുള്ള സർവ്വജനങ്ങളും പട്ടാളക്കാരെ വളഞ്ഞു. പട്ടാളക്കാരെന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ 10% പോലുമില്ല. ഇന്ത്യ രാജ്യത്തിന്റെ പട്ടാളക്കാരെന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ 10% പോലുമില്ല. 5% പോലും ഈ രാജ്യത്ത് 130 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിലൊരു കോടി പോലും പട്ടാളക്കാരുണ്ടാവില്ല. മനസ്സിലായി? 130 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരു കോടി പോലും ആരുണ്ടാവില്ല? പട്ടാളക്കാരുണ്ടാവില്ല. എന്നാ 1 കോടി പട്ടാളക്കാർക്ക് 129 കോടി ജനങ്ങൾ പോരെ? മാന്യമായ രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ പൗരന്മാരുടെ കടമയാണത്. നമ്മൾ മനസ്സിലാക്കുക, ഒരു ചുക്കൊരു ശക്തിക്കും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഒറ്റക്കെട്ടാണ്, പക്ഷെ നമ്മൾ ചിന്ന ഭിന്നമാവാൻ പാടില്ല. നമ്മൾ പരസ്പരം ഭിന്നിക്കാൻ പാടില്ല. ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ ക്രൈസ്തവരും ഇവിടുത്തെ മുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണം. ബ്രിട്ടീഷുകാരോട് പോരാടിയതുപോലെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിക്കും നമ്മെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മിനിങ്ങളെ ഇനി പോലീസുകാരാണെങ്കിലും ശരി, അവരും ഒരു 1.5 കോടി പോലും പോലീസുകാർ ഈ രാജ്യത്തുണ്ടാവൂല. അപ്പൊ ഇവിടത്തെ അധികാരം പൗരന്മാരുടെ കൈകളിലാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പിച്ചി ചീന്തുന്ന തോന്നിവാസികൾ ഏതായാലും ആരായാലും അവരെ വരച്ച വരയിൽ നിർത്തേണ്ടത് ഈ രാജ്യത്തിന്റെ പൗരന്മാരുടെ കടമയാണ്. അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ അകലാനോ ഭിന്നിക്കാനോ പാടില്ല. നമ്മൾ ഒറ്റക്കെട്ടാവണം. അലൈക്കും ബിൽ ജമാഅ,
അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കണേ, ഒറ്റക്കെട്ടായി നിൽക്കണേ, സംഘടിതരായി നിൽക്കണേ. വയ്യാക്കും വൽ ഫിർഖ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. വലിയ മാൻപേടകളിൽ നിന്ന്, ആട്ടിൻകൂട്ടങ്ങളിൽ നിന്ന് തെറിച്ചു നിൽക്കുന്നതിനെയാണ് ചെന്നായകൾ പിടികൂടാറുള്ളത്. മാൻപേടകളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനെയാണ് സിംഹങ്ങൾ വേട്ടയാടാറുള്ളത്. കാട്ടുപോത്തിന്റെ കൂട്ടങ്ങളിൽ നിന്ന് തെറിച്ചു നിൽക്കുന്ന ഒറ്റപ്പെട്ടതിനെയാണ് സിംഹങ്ങളും കടുവകളും വേട്ടയാടാറുള്ളത്. ഒന്നിച്ചു നിന്നാൽ സിംഹങ്ങളോ കടുവകളോ കാട്ടുപോത്തുകളുടെ സമീപത്തേക്ക് തന്നെ അടുക്കാറില്ല. അത് സംഘബലത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മളൊന്നാണ്, പൗരന്മാരൊന്നാണ്. ആ ഒരു ചിന്ത ഇവിടെയുള്ള സർവ പൗരന്മാർക്കും ഉണ്ടാവണം. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും പരസ്പരം പൊരുത്തപ്പെട്ടും അഡ്ജസ്റ്റ് ചെയ്തും വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാൻ ഇവിടെയുള്ള എല്ലാ മതങ്ങളും തയ്യാറാവണം. നമ്മൾക്ക് വാശി വേണ്ട, നമ്മൾക്ക് ചൊടി വേണ്ട, പിണക്കം വേണ്ട, വൈരാഗ്യം വേണ്ട. ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മരണം വരെ പോരാടാൻ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോടുകൂടെ ദുആ ചെയ്യണം, നിരന്തരമായ പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രതാപം നീ ഇവിടെ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ اللهم دمر اعداءك واعداء الدين اللهم دمر اعداءك واعداء الدين اللهم احفظنا واحفظ اهلنا وبلادنا ودولتنا من الفتن ما ظهر منها وما بطن اللهم ادم عليها الامن والامان اللهم ادم عليها الامن والامان ലാഹുവേ, ഈ രാജ്യത്ത് സമാധാനം നീ നിലനിർത്തണേ അല്ലാ. നിർഭയത്വം നീ നിലനിർത്തണേ അല്ലാ. ജനങ്ങളുടെ ആശങ്കയെ നീ മാറ്റിത്തരണേ എന്ന് നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഒറ്റയ്ക്കായാലും കൂട്ടമായാലും, നിസ്കാരങ്ങൾക്ക് ശേഷം, തഹജ്ജുദിന്റെ ശേഷം, ഓരോ നന്മകൾക്ക് ശേഷവും അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുവേ, ഈ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, പൗരന്മാർക്ക് നിർഭയത്വത്തോടെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് നിർഭയമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥിക്കാനാണ് അല്ലാഹു പറഞ്ഞത്, ഉദുഊനീ അസ്തജിബ് ലകും, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അല്ലാഹു പറയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തന്നേക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ നിരന്തരമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്തിന്? അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടി, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കാരണം അള്ളാഹു നമ്മെ സഹായിച്ചാൽ പിന്നെ ഒരാൾക്കും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. അതേപോലെ അള്ളാഹു നമ്മെ കൈവെടിഞ്ഞാൽ, അള്ളാഹു നമ്മെ ഒഴിവാക്കിയാൽ പിന്നെ ഒരാളും നമ്മെ തിരിഞ്ഞു നോക്കുകയുമില്ല. അതുകൊണ്ട് നിരന്തരമായി ദുആ ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അവരെല്ലാവരും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിനോട് ദുആ ചെയ്തത് പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ കഴിയും. ഓരോ പ്രവാചകന്മാരും അവരവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവർ അള്ളാഹുവിലേക്ക് മടങ്ങാനാ തയ്യാറായത്, അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യാനും പ്രാർത്ഥിക്കാനുമാണ് മഹാന്മാരായ മലക്കുകൾ, മഹാന്മാരായ പ്രവാചകന്മാർ തയ്യാറായത്. അതിൽ ആദ്യത്തെ ആൾ മഹാനായ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം അല്ലാഹു തആല സ്വർഗീയ സുഖങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിലാണ്, മറന്നുകൊണ്ട് ചെയ്ത ഒരു തെറ്റിന്റെ പേരിലാണ് ആദം നബി അലൈഹിസ്സലാമിനെയും മഹദിയായ ഹവ്വാ ബിവി റളിയല്ലാഹു അൻഹയെയും
അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. പറഞ്ഞയച്ചപ്പോൾ മുതൽ 300 വർഷക്കാലമാണ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ ഞങ്ങൾ തെറ്റുകാരാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ വന്നുപോയി റബ്ബേ. റബ്ബനാ അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ. വലംനാ ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോയി റബ്ബേ. ഔഫുസനാ ഞങ്ങളുടെ ശരീരത്തോട് ഞങ്ങൾ അക്രമം ചെയ്തു പോയി റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ നീ ഞങ്ങൾക്ക് പൊറുത്തു തന്നില്ലെങ്കിൽ വതർഹംനാ നീ ഞങ്ങളോട് കാരുണ്യം ചെയ്തില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകുമെന്ന് 300 വർഷക്കാലമാണ് മഹാനായ ആദൻ നബി അലൈഹിസ്സലാം കരഞ്ഞ് 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 അല്ലാഹുവിനോട് ദുആ ചെയ്തത്. അങ്ങനെ ഒരുപാട് വർഷത്തെ ദുആക്ക് ശേഷം അല്ലാഹു തആല ആദൻ നബി അലൈഹിസ്സലാമിന്റെ ദുആഇനെ പ്രാർത്ഥനയെ സ്വീകരിക്കുകയാണ്. പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ ഉത്തരം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ ഉത്തരം കിട്ടും, ആ സമയം തന്നെ ഉത്തരം ലഭിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. ഒരു പക്ഷേ അപ്പോൾ തന്നെ ഉത്തരം കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഉത്തരത്തെ അല്ലാഹു പിന്തിപ്പിച്ചേക്കാം. അതുമല്ലെങ്കിൽ അല്ലാഹു തആല ദുനിയാവിൽ നിന്ന് ഉത്തരം തരാതെ ഇതിന്റെ പ്രതിഫലമായി ക്ഷമിച്ചത് കാരണത്താൽ ആഖിറത്തിൽ നമ്മൾക്ക് പ്രതിഫലം തന്നേക്കാം. ദുആ ചെയ്താൽ അപ്പോൾ തന്നെ ഉത്തരം കിട്ടണമെന്നൊന്നുമില്ല. ജനുവരി 22 ആകുമ്പോ സുപ്രീം കോടതി നമ്മൾക്ക് അനുകൂലമായി വിധിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. അത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കില്ല. സുപ്രീം കോടതി ഭരണകൂടത്തിന്റെ കളിപ്പാവയാണ്. സുപ്രീം കോടതിയെ നമ്മൾക്കറിയാം, അമിത്ഷാക്കെതിരെ കേസ് പറഞ്ഞതിന്റെ പേരിലാണ് ജസ്റ്റിസ് ലോയെ വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. ആർക്കതറിയാത്ത? അതുകൊണ്ട് സുപ്രീം കോടതി എന്തും പറയാം. സുപ്രീം കോടതിയുടെ വിധിയും പ്രതിഷേധം ആരുടിക്കണ്ട. ഒരു പക്ഷെ അനുകൂലമാവാം, ഒരു പക്ഷെ പ്രതികൂലമാവാം. പക്ഷേ സുപ്രീം കോടതി പറയേണ്ട വിഷയമല്ല. ഭരണകൂടം അവര് ഭരണഘടനയനുസരിച്ച് ഭരിക്കേണ്ടവരാണ്. അവര് മാന്യത കാട്ടേണ്ടവരാണ്. അവര് കാട്ടാളന്മാരായി മാറാൻ പാടില്ല. സുപ്രീം കോടതി വിധിച്ചാലും അനുകൂലമായി വിധിച്ചാലും പ്രതികൂലമായി വിധിച്ചാലും ഈ വിധി തിരുത്താതെ നമ്മൾ വിശ്രമിക്കാൻ പാടില്ല. സമര രംഗങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറാൻ പാടില്ല. ഒരു പക്ഷേ വെടിയേറ്റു മരിച്ചേക്കാം. നിങ്ങൾക്കങ്ങനെ വെടിയേറ്റു മരിച്ചു പോയ 2 ചെറുപ്പക്കാരനുണ്ട്. നമ്മളും ഒരു പക്ഷേ ഭാവിയിൽ അതുപോലെ വെടിയേറ്റു മരിച്ചേക്കാം. അതുരന്തസ്. ഈ രാജ്യത്തിന് വേണ്ടി ധീരമായി പോരാടി മരിച്ചുപോയ രക്തസാക്ഷികളുണ്ട്. മഹാനായ ടിപ്പു സുൽത്താൻ രാജ്യത്തിന് വേണ്ടി മരിച്ചുപോയാണ്. ബഹദൂർ ഷാ സഫർ മുഗൾ രാജാക്കന്മാരിൽ ഏറ്റവും അവസാനമായി ബ്രിട്ടീഷുകാർ നാടുകടത്തിയ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ നാട് കടത്തുമ്പോ അദ്ദേഹം പറഞ്ഞത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പിടി മണ്ണ് എനിക്ക് വേണമെന്ന്. ആ മണ്ണ് ഞാൻ മരിക്കുന്ന സ്ഥലത്ത് എന്റെ ഖബറിൽ എന്റെ കഫംപുടയോട് ചേർത്ത് വെക്കണം. ഞാൻ ജനിച്ച മണ്ണിന്റെ ഒരു ഭാഗം എന്റെ കഫംപുടയിൽ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടുകൂടി. ഇതൊക്കെ നമ്മുടെ നാടിൽ നടന്ന യാഥാർത്ഥ്യങ്ങൾ. അഷ്ഫാഖുല്ലാ ഖാൻ ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതിയ, ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഇവരൊക്കെ ഈ മഹത്തായ രാജ്യത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. അവരിൽ പലരും പിടഞ്ഞു മരിച്ചിട്ടുണ്ട്. വാഗൺ ട്രാജഡി ആയാലും മലബാർ ലഹളയായാലും ഏത് കലാപങ്ങളായാലും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ജീവം ത്യജിച്ച് പോരാടിയവരാണ് നമ്മൾ. അതുകൊണ്ട് ഇതൊരു 2 സ്വാതന്ത്ര്യ സമരമായാലും അല്ലെങ്കിലും നമ്മൾ സമാധാനത്തോടുകൂടെ ഇത്തരം പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. തക്ബീർ വിളിച്ചുകൊണ്ട് സമരം വിളിക്കേണ്ട ഒരു സമരമല്ല. തക്ബീർ വിളിച്ച് കൂലു തക്ബീർ വിളിച്ച് പച്ച പതാകയുമേന്തി സമരത്തിനിറങ്ങേണ്ട സമരമല്ല. എന്നാൽ ഹൈന്ദവ രാഷ്ട്രമാക്കാൻ ചില ആളുകൾ കൊതിക്കുന്നത് പോലെ നമ്മളൊരു മുസ്ലിം രാഷ്ട്രമാക്കാനും കൊതിക്കാൻ പാടില്ലല്ലോ. ഇതൊരു മതേതര രാജ്യമാണ്.
ചില ആളുകളുടെ ഉള്ളിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോന്നറിയില്ല. അല്ല, ഇത് ഫാസിസ്റ്റുകൾ പടച്ചുണ്ടാക്കുന്ന പച്ച നുണകളാണോ എന്നും അറിയില്ല. അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് അവരുടെ വീട്ടിൽ പൊക്കട്ടെ. ഇതൊരു ഇന്ത്യ രാജ്യം, ഒരു മതേതര രാജ്യമായി മുന്നോട്ട് പോകട്ടെ. അല്ലേ, ഇതൊരു ഇന്ത്യ രാജ്യം മതേതര രാജ്യമായി മുന്നോട്ട് പോകട്ടെ. ലോക രാജ്യങ്ങളിൽ അഭിമാനമായി ഈ രാജ്യത്തിന്റെ അന്തസ് കാത്തു സൂക്ഷിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ഈ അമിത്ഷാ അടക്കമുള്ള, മോദിജി അടക്കമുള്ള ഇവർക്കൊക്കെ ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ ഐ ഡി കൊണ്ടാണ് നമ്മളെല്ലാം വോട്ട് ചെയ്തത്. വോട്ട് ചെയ്യുമ്പോ ഇലക്ഷൻ ഐ ഡിയുടെ പ്രത്യേകത എന്താ? ഇന്ത്യൻ പൗരന്മാർക്കല്ലേ വോട്ട് ചെയ്യാൻ അവകാശമുള്ള? ഇന്ത്യൻ പൗരന്മാർക്കാണ് വോട്ട് ചെയ്യാൻ അവകാശമുള്ള. ആ വോട്ടർ ഐ ഡി ഇന്ത്യൻ പൗരത്വത്തിന് തെളിവല്ല എന്ന് പറഞ്ഞാൽ അമിത്ഷായും മോദിജിയും രാജിവെച്ച് താഴെ ഇറങ്ങണ്ടേ? പൗരന്മാരുടെ വോട്ട് കൊണ്ടല്ലേ അവർ ജയിച്ചത്? ഇത് പൗരത്വത്തിന്റെ രേഖയല്ല എന്ന് പറയുകയാണെങ്കിൽ അവർ രാജിവെച്ച് ആദ്യം ഇറങ്ങണ്ടേ? പൗരന്മാരല്ലാതെ പുറത്തുനിന്ന് വന്നവരാണോ ഇവർക്ക് വോട്ട് ചെയ്തു? അതുകൊണ്ട് വോട്ടർ ഐ ഡി അത് പൗരത്വത്തിന്റെ രേഖയല്ല എന്ന് പറയുന്നത് അപഹാസ്യമാണ്. അതേപോലെ പാസ്പോർട്ട് രാജ്യത്തിന്റെ പൗരന്മാരാണെന്ന് തെളിയിക്കാനുള്ള നമ്മുടെ ഏറ്റവും യോജിച്ച, ഏറ്റവും അനുയോജ്യമായ ഒരു രേഖയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തു പോയാൽ, അമേരിക്കയിൽ പോയാൽ നീ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാൻ ഐ ഡി കാർഡ് അല്ല കൊടുക്കേണ്ടത്, പാസ്പോർട്ടാണ്. ഇത് ഇന്ത്യ രാജ്യത്തിന്റെ പൗരനാണ് എന്നതിന്റെ തെളിവാണ്. ജി സി സിയിൽ പോയാൽ, യൂറോപ്പിൽ പോയാൽ, മിഡിൽ ഈസ്റ്റിൽ പോയാൽ, എവിടെ പോയാലും ഈ പാസ്പോർട്ടാണ് ഞാൻ ഇന്ത്യ രാജ്യത്തിന്റെ പൗരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അത് പൗരത്വത്തിന്റെ രേഖയല്ല എന്ന് പറയുമ്പോൾ ആരെയാ നമ്മൾ കളിയാക്കുന്നത്? മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ നമ്മൾ പരിഹസിക്കുകയാണ്. ഇത്രയും കാലം വിശ്വസിച്ചു പോകുന്ന ഒരു പാസ്പോർട്ട് ഇന്ത്യ രാജ്യത്തെ പൗരന്മാരുടെ തെളിവല്ല എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് അവരെ കളിയാക്കലല്ല. അങ്ങനെ ഈ വോട്ടർ ഐ ഡി ഒന്നും പൗരത്വത്തിന്റെ രേഖയല്ലെങ്കിൽ, അപ്പീലെ പല പ്രമുഖരായ ആളുകൾക്കും ഇതിനോട് താല്പര്യമില്ലെങ്കിലും അവർ നിർബന്ധിതരാവുകയാണ്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നിർബന്ധിതരാവുകയാണ് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്തത് കാരണത്താൽ, അല്ലെങ്കിൽ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവർ പരസ്യമായി പ്രതികരിക്കേണ്ടി വരികയാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ അക്രമാസക്തമായ രീതിയിൽ നമ്മളിവിടെ പ്രതിഷേധത്തിന് ഇറങ്ങിയാൽ വെടിവെപ്പുണ്ടാകും, ലാത്തി ചാർജ് ഉണ്ടാകും, കണ്ണിൽ കാണുന്ന വരെയൊക്കെ അടിച്ച് തകർക്കാനും അതേപോലെ തന്നെ മർദ്ദിക്കാനും പീഡിപ്പിക്കാനൊക്കെ അവർ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടുകൂടി മാത്രമേ ഇത്തരം പ്രതിഷേധ സമരങ്ങളിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ മഹാനായ ഷഹുന ത്വാക്ക ഉസ്താദ് അവർ പറഞ്ഞത്. അതിനെ വളരെ കൃത്യമായി വളച്ചൊടിച്ചു ചില ആളുകൾ അതിന്റെ ആകെ ഒരു 2 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ത്വാക്ക ഉസ്താദിനെതിരെ പ്രതിഷേധിക്കണം എന്ന രീതിയിൽ ചില ആളുകൾ വീഡിയോകൾ ഉണ്ടാക്കിയത് അവരുടെ ഹൃദയത്തിലെ മലീനമായ അവസ്ഥയാണ് ഈ ലോകത്തിന് അല്ലെങ്കിൽ ഈ നാടിനോട് വിളിച്ചു പറയുന്നത്. അത്തരം ആളുകളുടെ ഹൃദയത്തിലുള്ള ആ സങ്കുചിത മനോഭാവം അതുകൊണ്ട് ചെയ്യരുത്. ഇത്തരം സന്ദർഭങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോവിക്കാനുള്ള ഒരു അവസരമല്ല. നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് സഹകരിച്ച് സ്നേഹത്തോടെ ഐക്യത്തോടുകൂടി മുന്നേറേണ്ട ഒരു സാഹചര്യത്തിൽ സ്വന്തം പല്ലിൽ കുത്തി മണപ്പിക്കുന്നത് പോലെ പരസ്പരം കരുവാരിത്തേക്കാൻ ദയവ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവരുത്. അല്ലാഹു നമ്മാബികളായ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? ഇതാണ് നമ്മളും പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാത്തതും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാത്തതും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കാനുള്ള കാരണവുമൊക്കെ നമ്മളൊന്ന് അള്ളാഹുവിനോട് താണുകേട് മടങ്ങാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇത് എത്ര ഒരു ദിവസമാണോ 300 വർഷം ദുആ ചെയ്തു, 100 വർഷം ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നത്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈ ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അല്ലാഹു തആല മഹാനായ ആദൻ നബി അലൈഹിസ്സലാമിന്റെ ദുആയിനെ, ആദൻ നബി അലൈഹിസ്സലാമിന്റെ തൗബയെ അല്ലാഹു തആല സ്വീകരിക്കുകയാണ് ചെയ്തത്. 300 വർഷക്കാലം താണുകേണ് കരഞ്ഞ് 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 ദുആ ചെയ്തത് ഫലമായി അല്ലാഹു തആല തൗബയെ സ്വീകരിച്ചു എന്നാണ്. നമ്മളൊരു ദിവസം പോലും ദുആ ചെയ്തിട്ടില്ല. ഒന്ന് ഒരു ദിവസം പോലും ഒന്ന് കരഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറായിട്ടില്ല. പിന്നെ എങ്ങനെ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കും? ഇത് ആദ്യം, പിന്നെ അടുത്തത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം.
മഹാനായ നൂഹ് നബി അലൈഹി സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. 950 വർഷം നിരന്തരമായി ജനങ്ങളോട് ദഅവത്ത് നടത്തി, ജനങ്ങളോട് പ്രാർത്ഥന നടത്തിയിട്ട്, ജനങ്ങളോട് ഇസ്ലാമിന്റെ സന്ദേശം പറഞ്ഞു കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധമായ ഇസ്ലാമിനെ പരിഹസിക്കാനും കളിയാക്കാനും അക്രമിക്കാനും തയ്യാറായപ്പോഴാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഈ സമുദായം നന്നാവാൻ പോകുന്നില്ല. മഹാനായ നൂഹ് നബി അലൈഹി സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ, അല്ലാഹുവേ ഈ അഹങ്കാരികളെ നീ ഈ നല്ലവരായ ആളുകളെ വഴികേടിലേക്ക് നയിക്കുകയും, വലായലിദു ഇല്ലാ ഫാജിറൻ കഫാറാ, ഒരിക്കലും ഇവര് നല്ല നല്ല വിശ്വാസികളായ ആളുകൾക്ക് ജന്മം നൽകാൻ പോകുന്നില്ല, ചമ്മാടികളായ സത്യനിഷേധികളായ ആളുകൾക്ക് ഇവര് ജന്മം നൽകുള്ളൂ റബ്ബേ, അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരിവിടെ നിലനിൽക്കാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനയാണ് പരിഹാരം. കുഞ്ഞുങ്ങളെ, അക്രമികളായ ഭരണകൂടം അവരിവിടെ നിലനിൽക്കാൻ പാടില്ല. അവരാരാണെങ്കിലും ശരി, അത് ബി ജെ പി ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, രാജ്യത്തോട് അക്രമം ചെയ്യുന്നുണ്ടോ അവർ രാജ്യത്ത് വേണ്ട, രാജ്യത്തോട് നന്മ ചെയ്യുന്നവർ രാജ്യത്തെ ഭരിച്ചോട്ടെ, ഏത് പാർട്ടിയാലും ശരി, രാജ്യത്തിന് ഉപകാരമാണ് ചെയ്യുന്നത്, രാജ്യത്തിന്റെ വികാസമാണ്, രാജ്യത്തിന്റെ നന്മയാണ് ബി ജെ പി പോലെയുള്ള ഭരണകൂടം ചെയ്യുന്നത്, അവർ ഭരിച്ചോട്ടെ, വർഷങ്ങളോളം ഭരിച്ചോട്ടെ, നമുക്കിവിടെ ആര് ഭരിക്കണം എന്നുള്ള തീരുമാനമോ ആഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ. ഈ രാജ്യത്തിന്റെ നന്മ, ഇതിന്റെ വികസനം, ഇതിന്റെ സാമ്പത്തിക വളർച്ച, ഈ രാജ്യത്തുള്ള പൗരന്മാരുടെ അരക്ഷിതാവസ്ഥയ്ക്കും ഭയത്തിനും പകരം നിർഭയത്തോടെ ജീവിക്കാനുള്ള അവസരം, അതേപോലെ തൊഴിലില്ലായ്മ മാറി ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള അവസരം, സാമ്പത്തിക വികസനം, എല്ലാ മേഖലകളിലും ഈ രാജ്യത്തിന്റെ വികാസത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഭരണകൂടം അവർ ആരാണെങ്കിലും അവർ ഭരിച്ചോട്ടെ. എന്നാൽ അതിന് വിഘാതമായി, അതിന് തടസ്സമായി ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, മതങ്ങളെ തമ്മിൽ തല്ലിച്ച് ഒരുപാട് വിഭാഗീയതയുണ്ടാക്കി ഇവിടുത്തെ സമ്പാദ്യങ്ങളൊക്കെ മുഴുവനും നശിപ്പിക്കുന്ന ഒരു വിഭാഗമാണെങ്കിൽ എന്തിനാണ് അവർ? അത്തരം ആളുകൾ ഏത് ഭരണകൂടമായാലും അവർ തകർന്നു പോവാൻ നമ്മൾ ദുആ ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് നിന്ന് കോടികളുമായി ഈ രാജ്യം വിട്ട ആളുകളുണ്ട്, വിജയ് മല്യ, അതേപോലെ തന്നെ മേഹുൽ ചോക്സി, നീരവ് മോദി, ഇഷാൻ മോദി, പുഷ്പേസ് ബൈദ്യ, അസീസ് ജവാൻ പുത്ര, ഷാനി കാലര, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ രാജ്യത്ത് നിന്ന് കോടികളുമായി മുങ്ങിയ ആളുകളാണ്. ഇതിലൊന്നും ഒരു മുസ്ലിമിന്റെ പേര് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല, ഇതിലൊന്നും ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഇന്ന് പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ കൂടെ പിടിക്കപ്പെട്ടത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ കാവൽ ഭടന്മാരാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഭരണകൂടം ആദരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്യുന്നതും അവരുടെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ആയുധങ്ങളോടുകൂടെ പിടിക്കപ്പെട്ടത് ദേവേന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ. അഫ്സൽ ഗുരുവിന് ഇവിടെ തൂക്കിലേറ്റിയിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? പാർലമെന്റ് ആക്രമണം നടന്നപ്പോൾ ആക്രമണം നടത്തിയ ആളുകൾക്ക് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു എന്ന കാരണത്താലാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത്. അഫ്സൽ ഗുരു തൂക്കിലേറുന്ന സമയത്ത് ഒരു എഴുത്ത് എഴുതിയിരുന്നു, ഞാനല്ല ഇവിടെയുള്ള തീവ്രവാദികൾക്ക് അവസരം കൊടുത്തത് ദേവേന്ദ്ര സിംഗ് ആണ്, ഞാനല്ല എന്ന ഒരു എഴുത്ത് അദ്ദേഹത്തിന്റെ ആ അഫ്സൽ ഗുരുവിന്റെ തൂക്കിലേറ്റുന്ന സമയത്ത് ഒരു എഴുത്ത് എഴുതി കൊടുത്തിരുന്നു. പക്ഷെ അത് വകവെക്കാനോ, അത് വായിക്കാനോ, അത് കണ്ട് പഠിക്കാനോ, അതിലൊരു അന്വേഷണം നടത്താനോ ഇവിടുത്തെ ഭരണകൂടം തയ്യാറായില്ല. പിന്നെന്താ ഇവിടെ ചെയ്തത്? അദ്ദേഹത്തിന് അവാർഡ് കൊടുത്ത് ആദരിക്കുകയാണ് ചെയ്തത്. ആ വ്യക്തിയാണ് ഇന്ന് പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ കൂടെ കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഒരുപാട് ആയുധങ്ങളുമായി പിടിക്കപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഇത് മുസ്ലിമാണോ? അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് പോലെ ഈ ദേവേന്ദ്ര സിംഗിനെ തൂക്കിലേറ്റണ്ടേ? ജമ്മു കശ്മീരിലെ DYSP ആണ്, ജമ്മു കശ്മീരിലെ നിയമപാലകനാണ്, ജമ്മു കശ്മീരിലെ ഉത്തരവാദപ്പെട്ട നിയമപാലകനാണ്, തൂക്കിലേറ്റണ്ടേ? ഇപ്പൊ ഈ രാജ്യത്തിന്റെ പ്രശ്നക്കാരിൽ എവിടെയും ഒരു മുസൽമാനെ കാണിച്ചു തരാൻ പറ്റൂല. ഇതുപോലെയുള്ള തോന്നിവാസികളായ
ഫാസിസ്റ്റുകളാണ് ഇവിടെ ബലാക്കോട്ടക്രമം പോലെയുള്ള അക്രമങ്ങൾ കൊത്താശ ചെയ്യുന്നത്. 10-45 പട്ടാളക്കാർ അതിദാരുണമായി ദയനീയമായി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. അതൊക്കെ ആസൂത്രണമാണ് എന്ന് പറഞ്ഞത് ഞാനല്ല, ഗുജറാത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. ബലാക്കോട്ടക്രമം ഒരു ആസൂത്രിതമായ നീക്കമായിരുന്നു. ഇലക്ഷന് മുമ്പ് ഇവിടുത്തെ ജനങ്ങളുടെ വികാരം കൈപിടിയിലൊതുക്കാനും ജനങ്ങളുടെ വോട്ട് ലഭിക്കാനും വേണ്ടി ആസൂത്രിതമായി 40 ജവാന്മാരെ കൊലപ്പെടുത്തിയത് ഇന്നത്തെ ഭരണകൂടത്തിന്റെ ആസൂത്രിതമായ നീക്കമാണ് എന്ന് പറഞ്ഞത് ഗുജറാത്തിലെ ഒരു പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവാണ് ഞാനല്ല. അതുകൊണ്ട് നിരന്തരമായി നമ്മളെ പോലെയുള്ള പാവങ്ങളായ മുസൽമാനെ തീവ്രവാദിയും ഭീകരവാദിയുമായി ചിത്രീകരിക്കുന്നതിനിടയിൽ ഞാൻ പറയട്ടെ, 2000 നോട്ടിൽ ഇന്നും ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്രയോ പൌരന്മാര് രാജ്യത്തിൽ. 2000 നോട്ടിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്രയോ RSS-കാരി രാജ്യത്തിൽ. അത്തരം ആളുകളോട് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? അത്തരം ആളുകളോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ തിരിച്ചറിയോ? ഈ രാജ്യത്ത് നോട്ട് നിരോധനം വന്നപ്പോൾ ഇനി മേലാൽ ഒരാൾക്കും കള്ളപ്പണം ഉണ്ടാക്കാനോ കള്ളനോട്ടടിക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു മാസം തികയുന്നതിനു മുമ്പേ ഒരുപാട് RSS-കാരെ കള്ളനോട്ടടിച്ചു പിടിച്ചു. അതുകൊണ്ട് ഈ രാജ്യത്തെ വ്യക്തമായ ആസൂത്രണത്തോടുകൂടി ഫാസിസ്റ്റ് ശക്തികൾ നശിപ്പിക്കാൻ പോവുകയാണ്, അത് നമ്മൾ തിരിച്ചറിയും. അത്തരം ആളുകളെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ നമ്മളെ പോലെയുള്ള ആളുകൾ തയ്യാറാവുകയും വേണം. ഏതായാലും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുവേ ഇവര് എത്ര കാലം ദുആ ചെയ്തു, എത്ര കാലം പ്രാർത്ഥിച്ചു, എത്ര കാലം ദഅവത്ത് ചെയ്തു, ഇവരാരും നന്നാവാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇനി ഇവരിവിടെ വേണ്ട എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു തആല ഉത്തരം നൽകുന്നത്. വഊഹിയ ഇലാ നൂഹിൻ അന്നഹു ലയുമിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമന, ഇതുവരെ വിശ്വസിച്ച ആളുകൾ മാത്രമേ ഇനിയും നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പോകുന്നുള്ളൂ, അല്ലാത്തവർ നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. അഥവാ അല്ലാഹു തആല ദുആ സ്വീകരിക്കുകയും വലിയൊരു അപകടം നൽകാൻ പോവുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് വലിയൊരു പ്രളയം അവിടെ ഉണ്ടായത്. ആ പ്രളയ സമയത്താണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം സ്വന്തം മകനെ കാണാനിടയായത്. എന്താണ് മകൻ ഇങ്ങനെ മുങ്ങി മരിക്കുന്നത് കാണാനിടയായി? യാ ബുനയ്യർക്കം മഅനാ, പൊന്നുമോനെ എന്റെ കൂടെ കപ്പലിലേക്ക് കയറണമെന്ന് പറഞ്ഞപ്പോ മകൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടോളാം, ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടോളാം, അതുകൊണ്ട് ഉപ്പാ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിക്കോളൂ എന്ന് നൂഹ് നബിയുടെ മുഖം നോക്കി മകൻ പറഞ്ഞപ്പോഴാണ് ഫഹാല ബൈനഹുമൽ മൗജ് വകാന മിനൽ മുഗ്രഖീൻ, ശക്തമായ ഒരു തിരമാല കടന്നു വന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനെ മുക്കിക്കൊല്ലുന്നത്. ആ സമയത്താണ് അല്ലാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്. വനാദാ നൂഹു റബ്ബഹ് ഫഖാല റബ്ബി ഇന്ന ബനീ മിൻ അഹ്ലി വഇന്ന വഅദക الحق വഅത അഹ്കബുൽ ഹാകിമീൻ, അല്ലാഹുവേ നീ എനിക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്, എന്റെ കുടുംബക്കാർ ആരും നരകത്തിൽ കിടക്കൂല എന്ന വാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ മുങ്ങി മരിച്ച എന്റെ മകൻ എന്റെ കുടുംബക്കാരനാണ്, അതുകൊണ്ട് അല്ലാഹുവേ എന്റെ മകനെ നീ നരകത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു തിരിച്ചൊരു മറുപടി പറയുകയാണ്. അല്ലയോ നൂഹ് എന്നവരെ ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ആ മകൻ നിങ്ങളുടെ മകനല്ല, ആ മകൻ നിങ്ങളുടെ മകനല്ല, നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടവനല്ല, കാരണം അതൊരു തമ്മാടിയായ മകനായതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. സ്വാലിഹീങ്ങളായ നല്ല മാതാവ് നല്ല പിതാവ് അങ്ങനെ 4-5 മക്കളും സ്വാലിഹീങ്ങളാണ്, അതിലൊരാൾ തെറിച്ചു പോയ ആളാണെങ്കിൽ ആ കുടുംബത്തിൽ അയാളെ ഉൾപ്പെടുത്താൻ കഴിയൂല, കാരണം അതൊരു ദുഷ്പ്രവർത്തനമാണ്, ഒരു തമ്മാടിയാണ്. അതുകൊണ്ട് ഇയാൾക്ക് വേണ്ടി ദുആ ചെയ്യരുത്. ലാ തഫലാ തസ്അൽനി
അറിയാത്ത കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞ് അല്ലാഹു നൂഹ് നബിയോട് ദേഷ്യപ്പെടുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് ഭയം തോന്നി പേടി തോന്നിയിട്ട് ഉടനെ തന്നെ അല്ലാഹുവിനോട് ചാടുകയാണ് വിനയാനിതനായി മടങ്ങുന്നുണ്ട്. അല്ലാഹുവേ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ് റബ്ബേ, അതിന്റെ പേരിൽ നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാഹ്. വഇല്ലം തഗ്ഫിർലീ നീ എനിക്ക് പൊറുത്തു തരാതെ, വതർഹംനീ നീ എന്നോട് കാരുണ്യം ചെയ്തില്ലെങ്കിൽ അകും മിനൽ ഖാസിരീൻ, അല്ലാഹുവേ ഞാനൊരു പരാജിതരിൽ പെട്ടുപോകും റബ്ബേ. നൂഹ് നബിയും അതേ ആദൻ നബി ദുആ ചെയ്ത അതേ സ്റ്റൈലിലാണ് നൂഹ് നബി ദുആ ചെയ്ത് പഠിച്ചോനെ എന്റെ ഭാഗത്ത് തെറ്റുവന്നു, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചു എനിക്ക് നീ പൊറുത്തരണല്ലോ, എനിക്ക് നീ കാരുണ്യം ചെയ്യണം, നീ എങ്ങാനും ഈ വിഷയത്തിന് എനിക്ക് പൊറുത്തു തരാതെ, എന്നോട് കാരുണ്യം കാണിക്കാതെ എന്നെ നീ എങ്ങാനും കൈയൊഴിഞ്ഞാൽ എന്റെ കാര്യം പോക്കാണ്, അകും മിനൽ ഖാസിരീൻ ഞാൻ പരാജിതരിൽ പെട്ടുപോകും റബ്ബേ, അതുകൊണ്ട് നീ സഹായിക്കണം എന്ന് അല്ലാഹുവിനോട് താണുകയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയുണ്ടായി. നേരത്തെ ദുആ ചെയ്തത് ആദൻ നബിക്ക് ഒരു തെറ്റുപറ്റു, ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാമിനും ഒരു പിഴവ് പറ്റുകയാണ്, അല്ലാഹുവിനോട് താണുകയാണ് ദുആ ചെയ്തു. അടുത്തതായി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമാണ് അല്ലാഹു തആല ദഅവത്ത് നടത്താൻ മാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, വഅദ പറഞ്ഞു കൊടുക്കാനും ദഅവത്ത് നടത്താനും പറഞ്ഞു. കുറേ കാലം ദഅവത്ത് നടത്തി, പ്രബോധനം നടത്തി, ജനങ്ങളെ ഇസ്ലാമിന്റെ സന്ദേശം പറഞ്ഞു കൊടുത്തു. ആരും നന്നാവാതിരുന്നപ്പോ ദേഷ്യപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. സത്യത്തിൽ അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഇറങ്ങിപ്പോകാൻ പാടില്ലായിരുന്നു. പ്രവാചകനെ അല്ലാഹുല്ലേ ഒരു നാട്ടിലേക്ക് അല്ലാഹുവാണ് പറഞ്ഞേക്ക്, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഇറങ്ങിപ്പോകാൻ പാടില്ല, അല്ലാഹു പറഞ്ഞാലേ പോകാൻ പാടുള്ളൂ. ആനായ യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ, ജനങ്ങളോട് പിണങ്ങിക്കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ കപ്പലിലേക്ക് കയറിയപ്പോഴാണ് കപ്പലിൽ നിന്ന് വലിച്ചെറിഞ്ഞ് മത്സ്യം വിഴുങ്ങാനിടയായത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് മത്സ്യം വിഴുങ്ങിയപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് രക്ഷപ്പെടുത്താൻ വേണ്ടി താണുകേണ് വിനയാൻവിതനായി ദുആ ചെയ്യുന്നവർ രംഗമുണ്ട്. അതേപോലെ നമ്മളെല്ലാവരും അപകടത്തിൽപ്പെട്ടാൽ അല്ലാഹുവിനോട് താണുകേണ് ദുആ ചെയ്യണം. നമ്മളൊക്കെ അപകടത്തിലാണ്, നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണിത്, നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണിത്. ആ സമയത്ത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമ്മയും രക്ഷപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വേണ്ടേ വേണ്ട, ഒരു സംശയവും ഒരാൾക്കും വേണ്ട. ഒരു മത്സ്യം ഒരാളെ വിഴുങ്ങിയിട്ട് കടലിനകത്തേക്ക് കടലിനടിയിലേക്ക് പോയാൽ അയാള് രക്ഷപ്പെടാനുള്ള സാധ്യത എത്ര ശതമാനം ഉണ്ട്? ഒരു ഒരാളെ മത്സ്യം വിഴുങ്ങി, ആ മത്സ്യം എന്നിട്ട് കടലിലേക്ക് മുങ്ങിപ്പോയി എങ്കിൽ ആ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള 100-ൽ എത്ര ശതമാനം സാധ്യതയുണ്ട്? പറയൂ പറയൂ, 100-ൽ എത്ര ശതമാനം സാധ്യതയുണ്ട് രക്ഷപ്പെടാൻ? 10%? 1%? 1% പോലും സാധ്യതയില്ല. അതേപോലെ ഒരാൾ തീര് വീണെന്ന് വിചാരിക്കുക, നല്ല വലിയ ഒരു ഓസ്ട്രേലിയയിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാട്ടുത്തീ പടർന്നു പിടിച്ചു, 50,000 മൃഗങ്ങളാണ് വെന്തു മരിച്ചത് ഓസ്ട്രേലിയ. അപ്പോഴാണ് അള്ളാഹുവിന്റെ അത്ഭുതം പോലെ ശക്തമായൊരു മഴ ഓസ്ട്രേലിയ നാട്ടിലേക്ക് അള്ളാഹു നൽകിയത്. നിങ്ങൾ ആലോചിച്ച്, നമ്മുടെ ഫയർഫോഴ്സ് ഒക്കെ ഈ ബിൽഡിംഗ് തീ പിടിച്ചാൽ ഫയർഫോഴ്സ് ഒക്കെ വരും, ഇതൊക്കെ അണച്ചു കളയും. എന്നാൽ ഒരു കർണാടക പോലെയുള്ള നീണ്ടു നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് കാട്, എത്രയോ കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു കാടിലേക്ക് ശക്തമായി തീ പിടിച്ചാൽ നമ്മുടെ ഈ ഫയർഫോഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിൽഡിംഗ് കത്തുമ്പോ തുപ്പിയാൽ ആ ബിൽഡിങ്ങിനെ കെടുത്താൻ പറ്റും? നമ്മുടെ തുപ്പുനേര് കൊണ്ട് ബിൽഡിങ്ങിനെ കെടുത്താൻ പറ്റോ? അത്ര പോലും വരൂല. കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫോറസ്റ്റിൽ തീ പിടിച്ചാൽ ആ രാജ്യത്തുള്ള ഒരു സംവിധാനത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് പരിഹാരം വേണമെങ്കിൽ അല്ലാഹു ഇടപെടണം.
അള്ളാഹു ഇടപെടണം, അള്ളാഹു മഴയെ നൽകണം. ആ ഫോറസ്റ്റിലെ ശക്തമായ തീപിടുത്തത്തിൽ വളരെ ദയനീയമായ ഒരു രംഗമുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടെന്നറിയില്ല. ഓസ്ട്രേലിയയിൽ കംഗാരുക്കൾ ഉണ്ടാവും. ആ കംഗാരു ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ കയ്യും പിടിച്ച് ഇങ്ങനെ വെന്തുരുകി ഒരു സ്റ്റാച്ചു പോലെ, അഥവാ ഈ തീപിടുത്തത്തിന്റെ ഒരു അടയാളമായി ആ കംഗാരുവിന്റെ ഫോട്ടോ, അത് കണ്ട ആളുകളുടെ കണ്ണുനീർ അറിയാതെ എത്ര 50,000 മൃഗങ്ങളും 100,000 മനുഷ്യന്മാരും മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തീപിടുത്തത്തിൽ നമ്മൾ പെട്ടാൽ രക്ഷപ്പെടാൻ എത്ര സാധ്യത? നിങ്ങൾ വലിയ ഒരു കോമ്പൗണ്ട് കെട്ടി, ഇതുപോലെ കോമ്പൗണ്ട് കെട്ടി, ഓടിപ്പോകാൻ ഒരു അവസരമില്ല, ഓടിപ്പോകാൻ ഒരു സാഹചര്യമില്ല, എല്ലാം ബന്ദാക്കി ഗേറ്റ് പൂട്ടി വെച്ചു. ഒരാൾക്ക് ചാടിക്കടക്കാൻ പറ്റാത്ത ഹൈറ്റിലാണ് കോമ്പൗണ്ട് കെട്ടിയിട്ടുള്ളത്. ആ കോമ്പൗണ്ടിന്റെ അകത്ത് 100,000 ആളുകളെ ഇട്ടിട്ട് തീ കൊടുത്താൽ അവർ രക്ഷപ്പെടാൻ സാധ്യത എത്രയുണ്ട്? 100%? പോലുണ്ടോ? ഇല്ല. അങ്ങനെ ഇംപോസിബിൾ, അസാധ്യമെന്ന് പറയുന്ന സാഹചര്യത്തിലാണ് അള്ളാഹു അത്ഭുതങ്ങൾ കാണിക്കുന്നത്. ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത അസാധ്യമായ സ്ഥലങ്ങളിൽ, അസാധ്യമായ സാഹചര്യങ്ങളിലാണ് അള്ളാഹു അത്ഭുതം കാട്ടിത്തന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ 40 ജീവിക്കുന്നത്? പാമ്പ് വിഴുങ്ങിയ, പാമ്പ് വിഴുങ്ങിയ ഏതെങ്കിലും ഒരു മനുഷ്യനെ, വിഴുങ്ങിയ ഒരു മനുഷ്യനെയോ മൃഗത്തെയോ ജീവനോടെ തിരിച്ചെടുത്തിട്ടുണ്ടോ? ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിടിച്ചാലും മരിച്ചിട്ടുണ്ടോ? അത് ശ്വാസം മുട്ടി നമ്മൾ. എന്നാൽ 40 മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കടലിൽ കടന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മത്സ്യത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, കടലിനെയും സമുദ്രത്തെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവിനാണ്. ആ റബ്ബിനെയാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം വിളിച്ചത്. അള്ളാഹനെ വിളിച്ചതാരാ? യൂനുസ് നബി വിളിച്ചത് എന്തുകൊണ്ടാ? സമുദ്രത്തെയും കടലിനെയും മത്സ്യത്തെയൊക്കെ നിയന്ത്രിക്കുന്നതാരാ? അള്ളാഹുവാണ്. ഈ അമിത്ഷായെയും മോദിയൊക്കെ നിയന്ത്രിക്കുന്നത് പഠിച്ചോന അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. അള്ളാഹനെ വിളിച്ച അള്ളാഹുവിനോട് പറയുന്നതാണ് പറയേണ്ടത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനസ്സാലിമീൻ. അള്ളാഹുവേ, നീയല്ലാതെ ഒരു ഇലാഹില്ല റബ്ബേ, നീയല്ലാതെ ഒരു ഇലാഹില്ല, നീയല്ലാതെ ഒരു ആരാധ്യനില്ല. സുബ്ഹാനക, നിന്നെ ഞങ്ങൾ പരിശുദ്ധനാക്കുന്നു റബ്ബേ, നിന്നെ ഞങ്ങൾ പരിശുദ്ധനാക്കുന്നു അല്ലാ. ഇന്നീ കുന്തു മിനസ്സാലിമീൻ. അല്ലാഹുവേ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി റബ്ബേ. തെറ്റു ചെയ്യാതെ നമ്മുടെ ഭാഗത്ത് നിന്ന് പിഴവ് വരുമ്പോഴാണ് അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ വരുമ്പോഴാണ് അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നത്. പരിശുദ്ധ ഖുർആനിനെ പൂർണ്ണമായും അവഗണിച്ചു കളഞ്ഞവരല്ലേ നമ്മൾ? പരിശുദ്ധ ഖുർആനിനെ പൂർണ്ണമായും അവഗണിച്ചു കളഞ്ഞവരല്ലേ നമ്മൾ? ഇന്ന് സുബഹിനിസ്കാരത്തിന്റെ ശേഷം ഈ സമയം വരെ ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതിയ എത്ര പേര് ഈ സദസ്സിലുണ്ടെന്ന് കൈപൊക്ക്. ഒരു ജുസ് ഖുർആൻ ഓതിയ കൈപൊക്കാരെങ്കിലും ഒരു ബർക്കത്തിനുണ്ടെങ്കിലും കൈപൊക്ക്. ഒരാൾ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരാൾ, രണ്ടാൾ അൽഹംദുലില്ലാഹ്. മൂന്ന്, നാല്, അഞ്ച്, ആറ്. അഥവാ ഈ സദസ്സിന്റെ 1% പോലും ആളുകൾ ഒരു ജുസ് ഓതിയിട്ടില്ല. ഓക്കെ, ഒരു 60% ഓതി, 40% ഓതിയില്ല, കുഴപ്പമില്ല, അള്ളാഹിന്റെ റഹ്മത്തൊക്കെ നാട്ടിലുണ്ടാകും. 60% ആളുകൾ ഓതി, ഒരു 40% ഓതിയില്ല, കുഴപ്പമില്ല, ഇതങ്ങനല്ല. 99% ആളുകൾ ഓതാത്തവരാണ്. 99.9% ആളുകൾ ഓതാത്തവരാണ്. ഇങ്ങനെ വന്നാൽ അല്ലാഹു നമ്മെ സഹായിക്കുമെന്ന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ പറ എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്? എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു നമ്മെ സഹായിക്കുമോ? മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് നുണ പറയാത്ത നാവ് കൊണ്ട് അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങൾ, വമാ യാതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി തങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ളൂ. ആ നബി തങ്ങളാ പറഞ്ഞത്,
تركت فيكم أمرين لم تضلوا ما تمسكتم بهما രണ്ടു കാര്യം ഞാൻ നിങ്ങൾക്ക് തരാം, രണ്ടു കാര്യം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല. രണ്ടു കാര്യം ഞാൻ നിങ്ങൾക്ക് തരാം, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല. അതിനൊരു വിപരീതം, മുറുകെ പിടിച്ചാൽ പരാജയപ്പെടൂല എന്ന് പറഞ്ഞാൽ മുറുക്കി പിടിച്ചില്ലെങ്കിൽ പരാജയപ്പെടും അല്ലേ? അങ്ങനെ ഒരു അർത്ഥം അല്ലേ? മുറുകെ പിടിച്ചാൽ പരാജയപ്പെടൂല എന്ന് പറഞ്ഞാൽ മുറുകെ പിടിച്ചാൽ പരാജയപ്പെടൂല, മുറുക്കി പിടിച്ചില്ലെങ്കിൽ പരാജയപ്പെടും. അങ്ങനെ അർത്ഥമല്ലേ? എന്താണ് ആ രണ്ടു കാര്യം? ഒന്ന് ഖുർആനാണ്, രണ്ട് പരിശുദ്ധ റസൂലിന്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഖുർആനാണ്. ഈ സദസ്സിൽ 99% ആളുകളും ഒരു ജുസ് പോലും ഖുർആൻ ഓതാത്തവരാണ്. പരിശുദ്ധ റമദാനിന് ശേഷം ഒരു ജുസ് പോലും ഓതാത്തവർ ഈ സദസ്സിൽ ഉണ്ടാകും. എനിക്ക് റമദാനിന്റെ ശേഷം ഖുർആൻ തൊട്ടു നോക്കാത്തവർ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫ് ഓതിട്ടുണ്ടാകും, ഒരു പക്ഷേ മുൽക്ക് ഓതിയിട്ടുണ്ടാകും, ഒരു പക്ഷേ വാഖിഅ ഓതിയിട്ടുണ്ടാകും, യാസീൻ ഓതിയിട്ടുണ്ടാകും. അതിന് പുറത്തുള്ള ഒരു സൂറത്ത് ഓതാത്ത 100 ആയിരക്കണക്കിന് ആളുകൾ ഈ സദസ്സിലുണ്ടാവും. എന്നിട്ട് ആരോട് നമ്മൾ ദുആ ചെയ്യും? ആരാ നമ്മെ തിരിഞ്ഞു നോക്കുക? ആരാ നമ്മെ സഹായിക്കുക? മിനിങ്ങളെ, അപകടം തന്നെയാണിത്. അതുകൊണ്ട് വരൂ, ഖുർആനിലേക്ക് മടങ്ങൂ എല്ലാവരും, ഖുർആനിലേക്ക് മടങ്ങണം എല്ലാവരും. ഇപ്പൊ നിങ്ങൾ ഇന്ന് വേല കഴിഞ്ഞിട്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവിടെ വേദന വന്നിട്ട് നിങ്ങളോട് ചോദിച്ചാലും എനിക്കറിയാം നിങ്ങളൊന്നും ഓതിട്ടുണ്ടാവൂല, നിങ്ങൾ ഓതൂല എന്ന് എനിക്കറിയാം. അത് തന്നെയാണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം. വേദനക്കാളുകൾ വരും, വേദനൊക്കെ കേൾക്കും, പെണ്ണുങ്ങൾ നിങ്ങളെക്കാൾ ഉഷാറിൽ വരും, എന്നാ ഒന്നും ചെവിയിൽ കേട്ടത് ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ എന്റെ പ്രിയപ്പെട്ട സമുദായം തയ്യാറാവുന്നില്ല. അതാണ് ബേജാർ, അതാണ് വിഷമം. ഈ വേല കേട്ട് ഇന്ന് മുതൽ ഒരു ജുസ് ഇൻഷാല്ലാ ഞാൻ ഓതുമെന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ അള്ളാഹു നമ്മളെ പ്രതാപം തിരിച്ചു തരും, നമ്മുടെ ഇസ്സത്ത് തിരിച്ചു തരും. ഒരു ഡൗട്ടില്ല, ഖുർആൻ മുടുകെ പിടിക്കുന്ന സമുദായം പരാജയപ്പെടില്ല. ഖുർആൻ ഹൃദയത്തിലും ഖുർആൻ നമ്മുടെ കൈകളിലും ഖുർആൻ നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല. നമ്മൾ പരാജയപ്പെട്ടത് ഖുർആൻ അവഗണിച്ചു കളഞ്ഞപ്പോൾ. എങ്ങനെ ഖുർആൻ മുറുകെ പിടിക്കും? എന്നാ ഖുർആൻ ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ മതി, മുസഫ് എടുത്തിട്ട് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ രക്ഷപ്പെടും. നിങ്ങൾക്കൊക്കെ വികാരം ഉണ്ടാവാറുണ്ടല്ലോ, ഏതെങ്കിലും ചമ്മാടികൾ ഖുർആനിനെ കീറി മുറിക്കുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഈമാൻ കത്തുന്നുണ്ടല്ലോ. ഖുർആനിനെ ചവിട്ടുന്ന വീഡിയോ കണ്ടാൽ നിങ്ങളുടെ ഈമാൻ കത്താറുണ്ടല്ലോ. ഖുർആൻ കത്തിക്കുന്ന വീഡിയോ കണ്ടാൽ നിങ്ങളുടെ ഈമാൻ കത്താറില്ലേ? ആ ഷെൽഫിൽ എവിടെ മിണ്ടാതെ വെക്കുന്നതിനേക്കാളും നല്ല കത്തിച്ചു കളയല്ലേ? നിങ്ങൾ ഓതുന്നില്ല, നിങ്ങൾ എടുത്തിട്ട് അതൊന്ന് വായിച്ചു നോക്കുന്നില്ല, അതൊന്ന് പാരായണം ചെയ്യുന്നില്ല, വീട്ടിൽ ആരും ഓതുന്നില്ല. ഖുർആനിനൊരു വിഷമമുണ്ടാവില്ലേ? ഒന്നെടുത്ത് വായിച്ചിരുന്നെങ്കിൽ, ഒന്നെടുത്ത് പാരായണം ചെയ്തിരുന്നെങ്കിൽ, ഒന്നെടുത്തിട്ട് ഓതിയിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ മാനികമായ ആവേശം കാണിക്കുന്നത് ആരെങ്കിലും കത്തിക്കുമ്പോ? നമ്മൾക്ക് വേണ്ടാത്തത്, നമ്മൾ അവഗണിച്ചത്, നമ്മൾ മൈൻഡ് ചെയ്യാത്തത്, ആളുകൾ അതിനെ പല രീതിയിൽ നമ്മെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കും. അപ്പൊ നീ ബേജാറാവണ്ട, നിനക്കത് ഉണ്ടായിട്ട് വലിയ കാര്യമില്ല. നിന്റെ വീട്ടിലുള്ള ഖുർആൻ നിന്നെ ശപിക്കുന്നുണ്ട്. റുബ്ബതാലിൽ ഖുർആനി വൽ ഖുർആനി യലഅനു. ഖുർആൻ ഓതുന്നവരെ വരെ ഖുർആൻ ശപിക്കുന്നുണ്ടെന്നാ, പിന്നെ ഓതാത്ത നമ്മളൊക്കെ ഖുർആൻ വെറുതെ വിടും? ഖുർആൻ ഓതുന്നവരെ ഖുർആൻ ശപിക്കുന്നുണ്ടെന്നാ, ഖുർആൻ ഓതുന്നവരെ ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഖുർആൻ ഓതാത്ത നമ്മെ പരിശുദ്ധ ഖുർആൻ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരെ ശപിക്കാം? ഇതുപോലെ ഖുർആൻ ഓതുന്ന ആളുകളെ ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കുന്നു.
ഖുർആനിന്റെ നിയമങ്ങൾ പാലിക്കാതെ, ഖുർആനിന്റെ തജ്വീദും ഹിസ്ബും പരിഗണിക്കാതെ ഖുർആനിനെ നിസ്സാരമായി കാണുന്ന പാരായണക്കാരവരെ ഖുർആൻ ശപിക്കുമെന്ന് പറഞ്ഞാൽ ഖുർആൻ തൊട്ടുനോക്കാത്ത ഖുർആൻ ഓതാത്ത ആളുകളെ അല്ലാഹു വെറുതെ വിടുമോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം, ഖുർആനിലേക്ക് മടങ്ങണം. എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിനു മുമ്പ് ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതാൻ നമ്മൾ തയ്യാറാവണം. ഒരു ജുസ് എങ്കിലും ഓതാൻ തയ്യാറാണോ? നിങ്ങൾ റെഡിയാണോ? തലയാട്ടിട്ട് തെറിച്ചോണ്ട് അപ്പുറത്താണ് മേത്ത്. അങ്ങനെയുള്ള ആട്ടല അല്ലേ? റെഡിയാണോ? ഇൻഷാല്ലാ എന്ന് പറ. തലയാട്ടിയത്തിൽ തെറിച്ചു, അതുകൊണ്ട് ഇൻഷാല്ലാ എന്ന് പറയാം. ഒരാളുകൾ തലയാട്ടുന്നത് കാണുമ്പോഴേ പഠിച്ചോനെ നാളെ തന്നെ ഒരു കത്തം തീർക്കുന്ന രീതിയിലാണ് തലയാട്ടിയത്. എന്നാൽ അവരായിരിക്കും അടുത്ത റമദാനിൽ ഖുർആൻ തുറക്കുക. അതുകൊണ്ട് നല്ലോണം കേട്ടോ ആട്ടണ്ട, ഒന്ന് മെൻസറിഞ്ഞിട്ട് ഇൻഷാല്ലാ എന്ന് പറ, ഒന്ന് മെൻസറിഞ്ഞിട്ട് പറ, വെറുതെ എന്റെ കണ്ണൊപ്പിക്കാനോ എന്റെ കണ്ണിൽ പൊടിയിടാനോ പറയണ്ട, ഒന്ന് മെൻസറിഞ്ഞിട്ട് പറ. ഖുർആനിലേക്ക് മടങ്ങി, ഖുർആനിലേക്ക് മടങ്ങാതെ രക്ഷയില്ല. ഖുർആനിലേക്ക് മടങ്ങണം. ഖുർആൻ ഭംഗിയായി ഓതണം ഈ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും. ഖുർആൻ ഓതുന്ന വീടുകളിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. മുഅ്മിനീങ്ങളെ, فَلَمْ تَضِلُّوا مَا تَمَسَّكْتُمْ بِهِمَا ഖുർആൻ മുറുകെ പിടിക്കുന്ന ഒരാളും പരാജയപ്പെടൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവിടെ മഹാനായ യൂനുസ് നബി അലൈഹി സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യാനുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഒന്ന് ഉറക്കെ ചൊല്ലല്ലേ എല്ലാരും, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഒന്നും കൂടി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞത്, അല്ലാഹുവേ ഞാൻ അക്രമികളിൽ പെട്ടുപോയി റബ്ബേ. നമ്മളും പറയണം അല്ലാഹുവിനോട്, റബ്ബനാ ളലംനാ അൻഫുസനാ. ആദൻ നബിയുടെ ദുആ മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം. യൂനുസ് നബിയുടെ ദുആ മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ അക്രമം ചെയ്തു എന്ന്, അല്ലാഹുവേ ഞാനൊരു തെറ്റുകാരനായി പോയി എന്ന് അല്ലാഹുവിനോട് നിരന്തരമായി പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹു അത്തരക്കാരായ ആളുകൾക്ക് മാപ്പ് നൽകും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അത്ഭുതകരമായി 40 ദിവസക്കാലം ഭക്ഷണവും വെള്ളവും ഓക്സിജനും നൽകി സംരക്ഷിക്കാൻ അല്ലാഹുവിന് കഴിയുമെങ്കിൽ ഈ ക്രൂരരായ ഭരണാധികാരികളിൽ നിന്ന് ഈ രാജ്യത്തിന്റെ പൗരൻ െ രക്ഷിക്കാൻ അല്ലാഹുവിന് എളുപ്പമാണ്. ഓർമ്മയില്ലേ? അടുത്തത് പറയാം. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫസ്തജബ്ന ലഹു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, ആ സമുദ്രത്തിൽ നിന്ന് അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇത് പ്രവാചകന്മാരുടെ പ്രത്യേകതയല്ല. ഈ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് പ്രവാചകന്മാരുടെ പ്രത്യേകത ഒന്നുമല്ല. നിങ്ങൾക്കും രക്ഷപ്പെടാം. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇതേപോലെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളെയും ഞാൻ രക്ഷപ്പെടുത്തുമെന്നാ പറഞ്ഞത്. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ, മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിറഔനിന്റെ കിരാതമായ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ, സത്യവിശ്വാസികളായ നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്നാ പറഞ്ഞത്. പക്ഷേ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം, ഏതുപോലെ യൂനുസ് നബി അല്ലാഹുവിലേക്ക് മടങ്ങിയതുപോലെ, ഇബ്രാഹിം നബി അല്ലാഹുവിലേക്ക് മടങ്ങിയതുപോലെ, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് മടങ്ങിയതുപോലെ, നമ്മളും മടങ്ങിയാൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. എന്നിട്ട് പറയാണ്,
لما آمنوا كشفنا عنهم عذاب الخزي في الحياة الدنيا ومتعناهم إلى حين مهانا يونس نبي عليه السلام شرچ برترنگي پوڑان آراج تيك الله تعالى شكتما يا عذاب ركان تيرماني چد وليا ميخا ميخنگلوم أدي بول الله ويند شكتما يا قدنگاتم من لغلوم اللام يدو كديدي لانو والله ورن آدي نير شبكم ند آن شبكم ناد ആളം കാർമേഘങ്ങളായി അവരുടെ മുകളിലേക്ക് കയറി നിന്ന് അവർ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുമെന്നുള്ള സാഹചര്യം കടന്നു വന്നപ്പോഴാണ് ആ നാട്ടുകാരെല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങി നന്നാവാൻ തീരുമാനിച്ചത്. യൂനുസ് നബി പോയി മത്സ്യത്തിന്റെ വേട്ടില. അപ്പൊ നാട്ടുകാരല്ലാഹു ശിക്ഷിക്കാൻ വേണ്ടി വലിയ മേഘം അവരുടെ തലയ്ക്ക് മുകളിൽ നിന്നു ഒരു നാടിനെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞത്, നമ്മൾ നന്നായാൽ നമ്മൾ രക്ഷപ്പെടും, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അല്ലാഹുവിലേക്ക് മടങ്ങണം, പെട്ടെന്ന് അല്ലാഹുവിലേക്ക് മടങ്ങണം, അങ്ങനെ നന്നായാൽ നമ്മൾ രക്ഷപ്പെടും. ഉടനെ തന്നെ അവരെല്ലാവരും നന്നാവാൻ തീരുമാനിച്ചതാണ് ഈ ഖുർആന്റെ ആയത്ത്. നമ്മൾ അതേപോലെ നമ്മുടെ തോന്നിവാസങ്ങളും ആർഭാടങ്ങളും കളിയും ചിരിയും അനാവശ്യമായ ധിക്കാരവും ഹറാമും എല്ലാം നമ്മൾ നിർത്തി നന്നാവാൻ തീരുമാനിച്ചാൽ ഫലൗല കാനത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹ ഈമാനുഹ, ഏതെങ്കിലും ഒരു സമുദായത്തിന് ഏതെങ്കിലും ഒരു നാടിന് അവരുടെ ഈമാൻ കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരാണ്. എന്താണ് കാരണം എന്നറിയോ? ലമ്മാ ആമനു, അവരെല്ലാവരും വിശ്വാസികളായി മാറിയപ്പോൾ, അവരെല്ലാവരും നന്നാവാൻ തീരുമാനിച്ചപ്പോൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറായ സന്ദർഭത്തിൽ അവർ നന്നാവാൻ തീരുമാനിച്ചപ്പോൾ അല്ലാഹു അവരുടെ ശിക്ഷയെ ആകാശത്തേക്ക് തന്നെ തിരിച്ചുയർത്തി. ഇന്നല്ലെങ്കിൽ നാളെ തീരുമെന്ന് വിചാരിച്ച ഒരു നാട്ടുകാരെ അവർ വിശ്വസിക്കാൻ തയ്യാറായപ്പോ ശിക്ഷയെ തന്നെ അല്ലാഹു ആകാശത്തേക്ക് തിരിച്ചു കൊണ്ടുപോയി. വമത്തഅനാഹും ഇലാഹീൻ, എന്നിട്ടവരെ അവരുടെ മരണം വരെ അല്ലാഹു സുഖിപ്പിച്ചു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും അല്ലാഹുവേ റബ്ബിലാ തദർനി ഫർദൻ വഅന്ത ഖൈറുൽ വാരിസീൻ, അല്ലാഹുവേ എന്നെ നീ ഒരിക്കലും ഒറ്റയി കാക്കരുത് റബ്ബേ, എന്നെ നീ ഒറ്റയി കാക്കരുത് റബ്ബേ. എന്താ ഒറ്റയി കാക്കരുത് എന്ന് പറഞ്ഞത്? മക്കളെ കിട്ടിയിട്ടില്ല, മക്കള് കിട്ടിയിട്ടില്ല. അപ്പൊ അല്ലാഹുവിനോട് പറയാണ്, എപ്പോന്നറിയോ? എപ്പോന്നറിയോ? ഒരു മനുഷ്യ ഒരു പെണ്ണിന് ഹൈദ് നിന്നാൽ, നിങ്ങൾ എഴുപത് വയസ്സായ ഒരു മനുഷ്യൻ, അയാളുടെ ഭാര്യക്ക് 65 വയസ്സായി, ഹൈദ് നിന്നിട്ടുണ്ട് ആ ഭാര്യക്ക്, ഈ വയസ്സനായ മനുഷ്യന് പള്ളിക്ക് പോലും നടക്കാൻ കഴിയാത്തൊരു വയസ്സം കാക്കാൻ അയാൾ അല്ലാഹുവിനോട് ഒരിക്കലും ദുആ ചെയ്യില്ല. നമ്മളെ നാട്ടിൽ ഒരു കുഞ്ഞുമോൻ അങ്ങനെയുള്ള ആള് ദുആ ചെയ്യില്ല, പഠിച്ചോണിക്ക് മക്കളെത്താൻ അയാളുടെ ഒരു 50 വയസ്സാകുമ്പോ ദുആ നിർത്തും, അതെനിക്ക് ഉറപ്പാണ് അല്ലെ. നമ്മുടെ നാട്ടിൽ മക്കളില്ലാത്ത ആളുകൾ ഒരു 50 വയസ്സാകുമ്പോ ദുആ നിർത്തും. കാരണം എന്തേ? അവർക്കറിയാം ഇനി എനിക്ക് മക്കളുണ്ടാവാൻ പോകുന്നില്ല, പക്ഷെ അങ്ങനെ നിർത്താൻ പാടില്ല. അല്ലാഹുവാണിത് അത്ഭുതങ്ങൾ കാട്ടി അസ്ഥ കൊടുക്കുന്നവനാണ്. ശക്തമായ തീകുണ്ടാരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് ചൂടേൽക്കാതെ ഇബ്രാഹിം നബിയെ സംരക്ഷിച്ചവനാണ് അല്ലാഹു. അതേപോലെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അസാധ്യമായ സ്ഥലത്ത് നിന്ന് യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയവനാണ് അല്ലാഹു. അതേപോലെ അസാധ്യമായ സാഹചര്യത്തിൽ നിന്ന് സക്കരിയ നബിക്ക് അല്ലാഹു മക്കളെ കൊടുക്കാൻ പോവുകയാണ്. അസാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത പടച്ചോന് ഈ സിമ്പിളായ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലേ? കഴിയില്ലേ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നമ്മുടേതാണ്. അവർ എന്നെ ഭയക്കുന്നവരായിരുന്നു. നമ്മൾക്ക് അല്ലാഹുവിനെ പേടിയില്ല, നാട്ടുകാരെ പേടിയില്ല, മാതാപിതാക്കളെ പേടിയില്ല, ഉസ്താദുമാരെ പേടിയില്ല, സയ്യിദന്മാരെ പേടിയില്ല, കമ്മിറ്റിക്കാരെ പേടിയില്ല, ആരെയും പേടിയില്ലാത്തവരായി നമ്മുടെ ചെറുപ്പക്കാര് മാറി. രാത്രിയായാൽ വളരെ നേരത്തെ കിടന്നുറങ്ങുന്നതിന് പകരം നമ്മുടെ ചെറുപ്പക്കാര് കിടന്നുറങ്ങുമ്പോ 3 മണിയാണ്, വീട്ടിലേക്ക് എത്തൂല, 12 മണിയാവാതെ ഒരു ചെറുപ്പക്കാരനും വീട്ടിലേക്ക് എത്തൂല. എന്തുകൊണ്ട്? മാതാപിതാക്കള് പേടിയില്ല. കമ്മിറ്റി ഭാരവാഹികൾ ആക്ഷൻ എടുത്താൽ കമ്മിറ്റിക്കാരെ ചോദ്യം ചെയ്യും. ഏതെങ്കിലും ഉസ്താദുമാര് വാദം പറഞ്ഞാൽ കഞ്ചാവിനെതിരെ, മയക്കുമരുന്നിനെതിരെ, കള്ളുകുടിയന്മാർക്കെതിരെ പ്രഭാഷണം നടത്തിയാൽ ഉസ്താദുമാരെ ചോദ്യം ചെയ്യും.
റോഡിൽ കയറി പരസ്യമായി നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾക്കെതിരെ പ്രഭാഷണം നടത്തിയാൽ അവര് ചോദ്യം ചെയ്യും, ഉസ്താദുമാരെ നിങ്ങൾ ആരാ ചോദിക്കാൻ? നിങ്ങൾ പറയുന്ന സ്വർഗം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ പറയുന്ന സ്വർഗം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളാം എന്ന് നമ്മുടെ പെൺകുട്ടികൾ പറയും. ഇങ്ങനെ ഈ രീതിയിലേക്ക് അള്ളാഹുവിനെ പേടിയില്ലാതെ, മാതാപിതാക്കളെ പേടിയില്ലാതെ, മതത്തെ പേടിയില്ലാതെ, ഉമറാക്കളെ പേടിയില്ലാതെ, ആലിമീങ്ങളെ പേടിയില്ലാതെ, സയ്യിദന്മാരെ പേടിയില്ലാതെ, ധിക്കാരികളും അഹങ്കാരികളുമായി നമ്മൾ മാറിയാൽ പിന്നെ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകുന്നത്? എങ്ങനെയാണ് അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകുന്നത്? ഇവിടെ സക്കരിയ നബിക്ക് ഉത്തരം കൊടുക്കാൻ മൂന്ന് നാല് കാരണങ്ങൾ അല്ലാഹു പറഞ്ഞത്, അതൊക്കെ നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഒന്നാമത്തേത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ ആവേശത്തോടെ നന്മകൾ ചെയ്യുന്നവരായിരുന്നു അവർ. ഒരു നന്മയുണ്ട് എന്ന് കേട്ടാൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പൊ താനെ കുറെ ദുആകൾ പഠിപ്പിച്ചു, ഖുർആൻ ഓതണം എന്ന് പറഞ്ഞു, ഒരു ദിവസം ഒരു ജുസ്, നാളെ തന്നെ തുടങ്ങും, നാളെ തന്നെ തുടങ്ങും. അവരാണ് യുസാരിഊന ഫിൽ ഖൈറാത്ത്, നാളെ തുടങ്ങി, അതിപ്പോ കുറച്ച് കഴിയട്ടെ, അതിപ്പോ സ്കൂള് ലീവ് ഇട്ടിട്ടെ, എക്സാം കഴിയട്ടെ, ഗൾഫിൽ അങ്ങനെ പിന്തിപ്പിക്കുന്ന ആളുകൾ ഇതിൽ പെടൂല. നാളെ തന്നെ തുടങ്ങി, അവര് നന്മയിലേക്ക് മത്സരിക്കുന്നവരാണ്, അവരുടെ ഉത്തരം കൊടുക്കും. പിന്നെ പറഞ്ഞു, പ്രതീക്ഷയോടെ അള്ളാഹിനോട് ദുആ ചെയ്യണം, അള്ളാഹുവേ ഞാൻ ചോദിക്കുന്നത് നീ ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. അങ്ങനെ പ്രതീക്ഷയോടെ അള്ളാഹിനോട് ദുആ ചെയ്യുന്നവർക്ക് അള്ളാഹു അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും. വറഹബാ, പേടിയോടെ, അള്ളാഹുവേ ഞാനൊരു തെറ്റുകാരനാണ്, അള്ളാഹുവേ ഞാനൊരു പാപിയാണ്, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ, അള്ളാഹുവേ ഞാനൊരു കുറ്റക്കാരനാണ്, എന്റെ ഭാഗത്ത് തെറ്റുകൾ വന്നുപോയി റബ്ബേ. എന്താ നേരത്തെ ആദൻ നബി പറഞ്ഞതുപോലെ, നൂഹ് നബി പറഞ്ഞതുപോലെ, മഹാനായ യൂനുസ് നബി പറഞ്ഞതുപോലെ, നീ എനിക്ക് പൊറുത്തു തന്നില്ലെങ്കിൽ ഞാൻ പരാജിതരിൽ പെട്ടുപോകും അല്ലാ. അതാണ് പേടി. നീ എനിക്ക് പൊറുത്തു തന്നില്ലെങ്കിൽ ഞാൻ പരാജിതരിൽ പെട്ടുപോകും, അത് പേടിയാണ്. പ്രതീക്ഷ എന്താ? 90 വയസ്സായിട്ടും 100 വയസ്സായിട്ടും അള്ളാഹുവേ നീ എനിക്ക് മക്കളെ തരുമെന്നുള്ള പ്രതീക്ഷ, അതേപോലെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അള്ളാഹു ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷയോടെ നിരന്തരമായി ദുആ ചെയ്യുക. ചെയ്തു പോയ തെറ്റുകളിൽ അള്ളാഹുവേ നീ എനിക്ക് പൊറുത്തു തന്നില്ലെങ്കിൽ ഞാനൊരു പാപിയായി, ഞാനൊരു പരാജിതരിൽ പെട്ടുപോകുമല്ലോ എന്ന പേടിയോടെ ദുആ ചെയ്യുക. അള്ളാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പൊറുത്തു തരട്ടെ. മൂന്നാമതായി പറഞ്ഞത്, എന്നെ ഭയക്കുന്നവരായിരുന്നു, അല്ലാഹുവിനെ മാത്രം പേടിക്കുക, വേറെ ഒരാളെയും പേടിക്കണ്ട, അല്ലാഹുവിനെ പേടിക്കുക, വേറെ ഒരാളും പേടിക്കണ്ട, അല്ലാഹുവിനെ, മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, അല്ലാഹുവിനെ ഒരാൾ പേടിച്ചാൽ അയാളെ ലോകത്തുള്ളവരെല്ലാം പേടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ മാത്രം പേടിക്കുക, വേറെ ഒന്നും പേടിക്കണ്ട, അല്ലാഹുവിനെ പേടിച്ചാൽ ലോകം മുഴുവൻ. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിക്കുന്നവരായി മാറാം. ഇവിടെ ഒരു അത്ഭുതം, സക്കരിയ നബിക്ക് മക്കളെ കൊടുക്കുകയാണ് അല്ലാഹു. അപ്പൊ സക്കരിയ നബി ചോദിച്ചു, എനിക്ക് കുട്ടി ഉണ്ടാവുകയാണോ? അത്ഭുതം, കുട്ടി ഉണ്ടായപ്പോ അത്ഭുതം, പ്രതീക്ഷയോടെ തന്നെയാണ് ചോദിച്ചത്, എനിക്കിനി കുട്ടി ഉണ്ടാവാനാണോ? എന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്, ഇഷ്തഅല റഅ്സു ഷൈബ, എന്റെ മുടിയൊക്കെ നരച്ചിട്ടുണ്ട്, ഇനി എനിക്ക് കുട്ടി ഉണ്ടാവാനാണ്. അപ്പൊ അന്ന് പറഞ്ഞ മറുപടി എന്താണ്? എനിക്കതൊന്നും വിഷയമല്ല, ഒരു ആണില്ലാതെ, ഒരു പുരുഷന്റെ സഹായമില്ലാതെ ഒരു പെണ്ണിൽ നിന്ന് കുട്ടി ഉണ്ടാക്കിയ ആളാണ് ആര്? ആര്? അതാരാ? ഈസാ. ഒരു ഒരു പെണ്ണില്ലാതെ അള്ളാഹു ഒരാളുണ്ടാക്കി, അതാരാ? ഒരു പെണ്ണില്ല, ഒരു ആണുമില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, അമ്മ ഒരാളുണ്ടാക്കി, ആരാ? ആദം നബി അലൈഹിസ്സലം. എന്നാ ആണുണ്ട്, പെണ്ണില്ല, ഒരാളുണ്ടാക്കി, അതാരാ? ആണുണ്ട്, ഹവ്വാ ബിവി. ആണുണ്ട്, പെണ്ണില്ല, ഹവ്വാ ബിവി ഉണ്ടാക്കി. നോക്കണം, നമ്മൾ ആണും പെണ്ണും ഇല്ലാതെ ആദം നബി ഉണ്ടാക്കി, ആണില്ലാതെ പെണ്ണില്ലാതെ ഹവ്വാ ബിവി ഉണ്ടാക്കി, ആണില്ലാതെ ഈസാ നബി ഉണ്ടാക്കി. ഇതൊക്കെ അല്ലാഹു കാണിച്ച അത്ഭുതങ്ങളല്ലേ? ഈ പടച്ചോന് രണ്ട്, ഒരാണും പെണ്ണും, 4-5 വർഷം കുത്തി മറിഞ്ഞ കുട്ടി ഉണ്ടാവൂല എന്ന് പറഞ്ഞ അത് അത്ഭുതപ്പെടാനുള്ള. അള്ളാഹുവിനോട് ദുആ ചെയ്ത പടച്ചും കൊടുക്കൂലേ?
അള്ളാഹുവിനോട് കരഞ്ഞ് ഇതേപോലെ ദുആ ചെയ്ത അള്ളാഹ് കൊടുക്കൂലേ? ഒരു ആണില്ലാതെ ഈസാ നബിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മറിയം ബിബിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണില്ലാതെ ആദ നബിയിൽ നിന്ന് ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആണും പെണ്ണും ഇല്ലാതെ ആദ നബി അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആണും പെണ്ണും ഉണ്ടായിട്ടൊന്ന് കഷ്ടപ്പെട്ടാൽ അള്ളാഹുവിനോട് രണ്ടുപേരും ദുആ ചെയ്ത പടച്ചും കൊടുക്കാതിരിക്കും. ഇല്ല മുഅ്മിനീങ്ങൾ, അള്ളാഹു കൊടുക്കാതിരിക്കൂല. നമ്മൾ ദുആ ചെയ്യണം, പ്രതീക്ഷയോടെ ദുആ ചെയ്യണം. ഇനി ഒരു പക്ഷേ അള്ളാഹു ദുആ ചെയ്തിട്ടും ദുആ ചെയ്തിട്ടും അള്ളാഹു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോളൂ, അവർക്ക് കുട്ടിയുണ്ടായാൽ ആ കുട്ടികൾ അവരെ അപകടത്തിലാകും. പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നല്ലവരായ മനുഷ്യന്മാർക്ക് അള്ളാഹു എവിടെയെങ്കിലും മക്കളെ കൊടുത്തിട്ടില്ലെങ്കിൽ, അഥവാ നല്ലൊരു വിശ്വാസിയാണ്, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ കെട്ടും കന്തൂരല്ല, വിശ്വാസം ഹൃദയത്തിലുണ്ടാവുക. ഇതിപ്പോ എനിക്ക് എങ്ങനെ പച്ചത്തട്ടിട്ട് എനിക്ക് വരാം, മനസ്സിലായോ? പച്ചത്തട്ടവും കയ്യിലൊരു ജപമാലയും തസ്ബീമാലയും പിടിച്ച് നാലഞ്ച് മോതിരിട്ട് വലിയ താഴും വെച്ച് എനിക്ക് ഇങ്ങനെ മുട്ടുവരാ കന്തൂരിട്ടിട്ട് വരാം. അപ്പൊ നിങ്ങളെല്ലാരും കൈ പിടിച്ച് മുത്തും എനിക്കറിയാം. കാരണം നമ്മൾ കോലം നോക്കിയിട്ട് ബഹുമാനിക്കുക, ഒരു മനുഷ്യന്റെ ഹൃദയം നോക്കിയിട്ടോ അയാളുടെ വ്യക്തിപരമായ ജീവിതം നോക്കിയിട്ടല്ല. കോലം കണ്ട മാഷാല്ലാഹ് പിന്നെ നമ്മൾ ആദരിച്ച് തലയിൽ പോകും. എന്നാൽ അയാൾക്ക് കോലൊന്നും ഉണ്ടാവണമെന്നില്ല, അയാളുടെ ഹൃദയത്തിൽ തന്നെ വിശ്വാസം ഉണ്ടാകും, പഠിച്ചോന്ന് തന്നെ വിശ്വാസം ഉണ്ടാകും. ആ ഒരു വിശ്വാസത്തിൽ ദുആ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് അല്ലാഹു ഉത്തരം തന്നില്ല എന്ന ഒരു കാരണം, എന്ന ഒരു ടെൻഷൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മക്കൾ ഉണ്ടായാൽ ആ മക്കൾ നിങ്ങളെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട്. ഏതുപോലെ മഹാനായ ഖദിർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ മൂസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോ ഒരു കുട്ടി കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കഴുത്ത് പിഴിഞ്ഞു കൊന്നിട്ടുണ്ട് ഒരു കുട്ടിയെ. കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ മഹാനായ ഖദിർ നബി അലൈഹിസ്സലാം കഴുത്തങ്ങട്ട് പിഴിഞ്ഞു കൊന്നു. മൂസാ നബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എനിക്ക് നിങ്ങളെ കൂടെ പറ്റില്ല കേട്ടോ, നിങ്ങൾ എന്താ പണി കാണിച്ച്, പാവം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കൊല്ലാണ്, ഞാൻ നിരപരാധിയായ കുട്ടിയെ കൊല്ലാണ്. അപ്പൊ ഖദിർ നബി പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ കുറെ അത്ഭുതങ്ങൾ കാണും, അതൊക്കെ നിനക്ക് വിശ്വസിച്ചിട്ട് കൂടെ നിൽക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിന്നാ മതി, അല്ലെങ്കിൽ വണ്ടി വിട്ടോളിഞ്ഞു. അങ്ങനെ അവസാനം വിശദീകരിക്കുകയാണ്, ഞാൻ ആ കുട്ടിയെ കൊല്ലാൻ കാരണം ഈ കുട്ടി വലുതായാൽ മാതാപിതാക്കളെ നശിപ്പിക്കും. മനസ്സിലായോ? ഈ കുട്ടി വലുതായാൽ ഉമ്മയെയും ഉപ്പയെയും നശിപ്പിക്കും. വലിയൊരു തെമ്മാടിയാകാൻ പോകുന്ന കുട്ടിയാണ് ഈ കുട്ടി, മാതാപിതാക്കളെ നശിപ്പിക്കും എന്നെനിക്ക് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് ആ കുട്ടിയെ ഞാൻ നശിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടി കിട്ടാതിരിക്കല്ലേ നല്ലത്? അല്ലെ, നമ്മൾക്കൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടി ഒന്നുകിൽ ഉമ്മയുടെ തലയറക്കും, അല്ലെങ്കിൽ ഉമ്മയെയും ഉപ്പയെയും കണ്ണീരിലാഴ്ത്തി ഏതെങ്കിലും മതക്കാരുടെ കൂടെ ഒളിച്ചോടി. ഒരു കുട്ടിയുള്ളൂ, ആ കുട്ടി ഒളിച്ചോടി. അതിനേക്കാളും നല്ലത് കുട്ടി ഇല്ലാതിരിക്കലല്ലേ? നിങ്ങള് പറ അല്ലേ? അതാണ് ചില സന്ദർഭങ്ങളിൽ അല്ലാഹു ഖൈറല്ലെങ്കിൽ അല്ലാഹു ചില ആളുകൾക്ക് മക്കളെ നൽകൂല. അതുകൊണ്ട് അവർക്ക് ആഖിറത്തിൽ അല്ലാഹു ഉന്നതമായ പദവി നൽകും. അപ്പൊ ഞാൻ പറയുന്നത് ഇംപോസിബിൾ, അസാധ്യമായ സാഹചര്യങ്ങളിൽ അത്ഭുതങ്ങൾ കാണിച്ചു തരുന്നവനാണ് അല്ലാഹു. ഓർമ്മയില്ലേ? ഇപ്പൊ ഈ നമ്മുടെ ഈ എന്താ പറയാ, ഈ മുറ്റം, ഈ മുറ്റത്ത് നിന്ന് ഒരു പശുക്കുട്ടിയെ ജനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മുതുകാടിന് പറ്റും. മുതുകാട് നമ്മുടെ മെജീഷ്യൻ, പക്ഷെ അത് ഒറിജിനൽ പശുവായിരിക്കും, അത് നമ്മുടെ മാരണം കൺകെട്ട. ഒരു ഒറിജിനൽ പശുവിനെ ഈ ഭൂമിയിൽ നിന്ന് പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തൊരാൾക്കും കഴിയില്ല. പക്ഷെ അല്ലാഹു കഴിയും, അല്ലാഹുവിന് കഴിയും, മുഅ്മിനീങ്ങൾക്കും കഴിയും, മുഅ്മിനീങ്ങൾക്കും കഴിയും. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അത് കഴിയും, അതിൽ അത്ഭുതമില്ല. കാരണം ആനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം നീണ്ടു കിടക്കുന്ന പാറക്കൂട്ടങ്ങളിൽ നിന്ന് ഒരു ഒട്ടകക്കുട്ടിയെ പ്രസവിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരു അവസരമാണത്. കാരണം പ്രവാചകനായി അല്ലാഹു തആല മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞേച്ചിട്ട് അല്ലാഹു തആല സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ നിന്നില്ലെങ്കിൽ സ്വാലിഹ് നബി ഒറ്റപ്പെട്ടു പോകും. പ്രവാചകനായിട്ട് അല്ല പറഞ്ഞേച്ചതല്ലേ സ്വാലിഹ് നബിയെ? എന്തിനാ പറഞ്ഞേച്ചത്? പ്രബോധനം നടത്താൻ പറഞ്ഞേച്ചത്. എന്നിട്ട് പ്രബോധനം നടത്തുമ്പോ നാട്ടുകാർ ചോദിക്കാണ്, ഈ പാറയിൽ നിന്നൊരു കുഞ്ഞിനെ ഒരു ഒട്ടകക്കുട്ടിയെ പ്രസവിപ്പിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാം. അപ്പൊ ഒട്ടകക്കുട്ടിയെ പ്രസവിപ്പിച്ചില്ലെങ്കിൽ അത് ആരുടെ കുറവായിരിക്കും? സ്വാലിഹ് നബിയുടെ കുറവായിരിക്കും. സ്വാലിഹ് നബിയുടെ കുറവ് അല്ലാന്റെ കുറവാണ്.
സ്വാലഹിനബിയുടെ കുറവ് അള്ളാഹിന്റെ കുറവാണ്. അള്ളാഹ് പറഞ്ഞത് അപ്പൊ അവിടെ അത്ഭുതം കാണിക്കണം. അപ്പൊ അല്ലാഹു തആല ഒരു കുട്ടി, ഒരു ഒട്ടക കുട്ടി ആ പാറക്കൂട്ടത്തിൽ നിന്ന് അള്ളാഹു പ്രസവിപ്പിച്ചു. ഇതുപോലെ അത്ഭുതങ്ങൾ കാണിച്ച ആള് അള്ളാഹു. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്കക്കാരായ മുശ്രിക്കുകൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ കാണുന്ന ചന്ദ്രനെ രണ്ട് കഷ്ണമാക്കി പിളർത്തിയാൽ ഞങ്ങൾ വിശ്വസിക്കാം. എന്തൊക്കെ തെളിവ്! കൈവിരൽ നിന്ന് നല്ല വെള്ളം ഒഴുകി, നീരുറവ പോലെയുള്ള വെള്ളം ഒഴുകി പോരാ. അവരതുകൊണ്ട് വിശ്വസിച്ചില്ല. അത്ഭുതങ്ങൾ ഒരുപാട് നിമിത്തങ്ങൾ കാണിച്ചു കൊടുത്തു, എന്നിട്ട് അവർ വിശ്വസിച്ചില്ല. അവസാനം അവർക്ക് വേണ്ടത് എന്താ? ചന്ദ്രനെ രണ്ട് കഷ്ണമാക്കണം. നിമിത്തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ചന്ദ്രനെ രണ്ട് കഷ്ണമാക്ക്. അള്ളാഹു അവിടെ സഹായിച്ചില്ലെങ്കിൽ നിമിത്തങ്ങൾ തോറ്റുപോകൂലേ? നിങ്ങൾ പറഞ്ഞെ അള്ളാഹു സഹായിച്ചില്ലെങ്കിൽ നിമിത്തങ്ങൾ തോറ്റുപോകൂലേ? പിന്നെ നിങ്ങൾ എന്ത് പ്രവാചകനാ? ഞങ്ങള് വണ്ടി വിട്ടോളൂ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല എന്നല്ലേ പറയാ? അപ്പൊ അള്ളാഹു ഇടപെട്ടു, അള്ളാഹു സഹായിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു മുഅ്മിനീങ്ങളുടെ കൂടെ ഉണ്ടാകും. വകദാലിക നുഞ്ചിൽ മുഅ്മിനീൻ, നമ്മൾ പക്ഷേ അള്ളാഹുവിന്റെ കൂടെ നിൽക്കുന്നവരാവണം. നമ്മൾ ഇവിടുത്തെ തോന്നിവാസിയായി, താന്തോന്നിയായി, തെമ്മാടിയായി, കഞ്ചാവടിച്ച്, കള്ളും കുടിച്ച്, നിസ്കരിക്കാതെ, ദീനീ ബോധമില്ലാതെ കിടന്നുറങ്ങി, ഡാൻസും കളിച്ച് ജീവിച്ചിട്ട് നമ്മൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ അള്ള കൂടെ നിൽക്കണമെന്ന് പറയുന്നത് വ്യാമോഹം. അത് നടക്കൂല. നമ്മൾക്ക് വേണ്ടപ്പോ അള്ള നമ്മുടെ കൂടെ നിൽക്കുക. നമ്മളാണെങ്കിൽ ഏതെങ്കിലും തെമ്മാടികളെ കൂട്ടത്തിൽ നിൽക്കുക, അള്ളാന്റെ കൂടെ നമ്മൾ നിൽക്കാതിരിക്കുക. അത് നടക്കൂല, അത് ഇംപോസിബിൾ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിന്നാൽ അത്ഭുതങ്ങൾ അള്ളാഹു കാണിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്, അള്ളാഹു നമ്മൾക്ക് വാഗ്ദാനം നൽകുന്നത്. നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിൽക്കാൻ തയ്യാറായാൽ മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅ, നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിന്നാൽ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ എന്നോട് നിങ്ങളോട് മാത്രമല്ല എന്നോട് ചോദിക്കാണ്, സത്യത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ കൂടെ ഉണ്ടോ? 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 ഈ കൂട്ടത്തിൽ രാത്രി എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന എത്ര പേരുണ്ടാവും? രാത്രി എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന എത്ര പേരുണ്ടാവും? ഖുർആൻ ഓതുന്നവരെ ചോദിച്ചപ്പോ ആറാളുകളെ കിട്ടിയത്, ആയിരക്കണക്കിന് ആളുകളിൽ ആറ് പേരെ കിട്ടിയത് ഖുർആൻ ഓതുന്നവർ. ഒരു ജുസ് ഓതുന്നവർ, ഒരു ജുസ് മിനിമം ഒരു ദിവസം ഓതണം, ആറ് പേരുണ്ടാവും. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ എത്ര പേരുണ്ടാവും? എന്ന കളി കാണാൻ രാത്രി ഉറക്കൊഴിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവൂലേ? കളി കാണാൻ വേണ്ടി ഉറക്കൊഴിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ടാവൂലേ? അള്ളാഹുക്ക് വേണ്ടി രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ ഉറക്കൊഴിക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്? 60% ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഞാൻ കൈപൊക്കാനൊന്നും പറയുന്നില്ല. 60% ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. 40% പോയാൽ നമ്മൾ തോറ്റു. നന്മയ്ക്ക് എപ്പോഴും മുൻതൂക്കം ഉണ്ടാവും. നന്മ താഴെയും തിന്മ കൂടുതലായ ബാലൻസ് തെറ്റിപ്പോയാൽ അള്ളാഹു ശിക്ഷ നൽകും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നന്മയും തിന്മയും ഒരുപോലെയാണെങ്കിൽ അള്ളാഹു സഹായം ഉണ്ടാവും. പക്ഷെ നന്മ താഴെ തിന്മ മുകളിലാണെങ്കിൽ നമ്മുടെ കാര്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ ആദരണീയരായ സയ്യിദ് സഫുവാൻ തങ്ങൾ ഏഴുമല, വർഷങ്ങളായി നമ്മൾക്ക് ആത്മീയമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ സയ്യിദാണ്. ഈ കേരളത്തിന്റെയും കർണാടകയുടെയും ഏകദേശം ഒട്ടുമിക്ക വേദികളിലും നിരന്തരമായി ദുആഇനും പ്രാർത്ഥനയ്ക്കും ആത്മീയ നേതൃത്വം നൽകാനും വേണ്ടി ഓടി നടക്കുന്ന ആദരണീയരായ സയ്യിദവർകൾ വിദൂരത്ത് നിന്ന് യാത്ര കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ഇസ്സത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെയൊക്കെ ടണലിൽ നമ്മുടെ ജീവിതാവസാനം വരെ ആദരണീയരായ സയ്യിദന്മാരുടെ കീഴിൽ അണിനിരക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ നമ്മുടെ വീട്ടില് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
ഒരു സല്യൂട്ട് ഇങ്ങോട്ട് അടിക്കണേ, ഒരു സല്യൂട്ട് ഇങ്ങോട്ട് അടിക്കണേ. അല്ല കാലൊക്കെ അടിച്ചിട്ടടിക്കണം ഇങ്ങനെ ആർക്കോ വേണ്ടി തന്നിട്ട് എന്താ കാര്യം. അപ്പോ ഞാൻ നിർത്താണ്, പക്ഷെ അതൊന്നും എല്ലാരും കയറി എല്ലാരും ഒന്ന് ഞങ്ങൾ ദ്വായിലൊക്കെ പോലെ സമാപനം കൂടിയാണ് ഒന്ന് കയറി ഇരുന്നോളൂ. അഥവാ നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, ബാക്കിയുള്ള ആളുകൾ ഒഴിഞ്ഞ കസേരകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്താൽ മതി. പിന്നെ അവസാനമായിട്ട് ഒരൊറ്റ ആയത്തും കൂടി ഞാൻ പറയാം. وقال موسى ربنا انك اتيت فرعون وملئه زينه وانوارا في الحياه الدنيا ربنا ليضلوا عن سبيلك ربنا تمس على اموالهم واشتد على قلوبهم فلا يؤمنوا حتى يروا العذاب الاليم. فرعونന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭം. അപ്പോൾ നമ്മളൊക്കെ നേരിടുന്ന അതേ ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം അള്ളഹാനോട് വേവലാതിപ്പെടാൻ, അള്ളഹാനോട് പരാതി പറയാൻ, താണുകേണ് തദറുഉ വിനയാന്വിതനായി അള്ളാഹുലേക്ക് മടങ്ങാൻ, ലമ്മാറാ ഖുവ്വത്ത ഫിർഔൻ, ഫിർഔനിന്റെ ശക്തി, ഇവിടെ നിക്ഷേപിക്കണേ, ഫിർഔനിന്റെ ശക്തി എന്താണ് എന്ന് ഫിർഔൻ മനസ്സിലാക്കുകയും, വഖശിയ മിൻ ളുൽമി, ഫിർഔനിന്റെ അക്രമത്തെ ഭയക്കുകയും, തന്നെ നശിപ്പിക്കുമോ എന്ന ഭയം ഉണ്ടായപ്പോ. ഇന്നത്തെ സാഹചര്യമായിട്ട് ഫിറൌനെ വേറെ ആരെങ്കിലും കൂട്ടിയാൽ മതി. അപ്പോ ഫിറൌനെ, ഫിറൌനിന്റെ ശക്തി മനസ്സിലാക്കി, ഫിറൌൻ ഇവിടെ അക്രമം ഉണ്ടാക്കുന്നുണ്ട് എന്നും ഫിറൌനെ നശിപ്പിക്കുമെന്നും മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് തോന്നിയപ്പോ മൂസാ നബി അല്ലാഹുവോട് ദുആ ചെയ്തു, റബ്ബന ഇന്നക ആതൈത ഫിർഔന വമലഅ, ഫിർഔനിനും ഫിർഔനിന്റെ കൂട്ടർക്കും, സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയ, പടച്ചോനെ നീ ഒരുപാട് സമ്പത്ത് നൽകി, അധികാരം നൽകി, റബ്ബന ലിയുള്ളു അൻ സബീലിക, അതൊക്കെ നിന്റെ വഴിയിൽ നിന്ന് അവർ പിന്തിരിയാനും നിന്നെ ധിക്കരിക്കാനും ആണല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് റബ്ബന തുമിസ് അലാ അംവാലിഹിം വഷ്ദുദ് അലാ ഖുലൂബിഹിം, അവരുടെ സമ്പത്ത് നീ നശിപ്പിക്കണേ റബ്ബേ, അവരുടെ സമ്പത്ത് നശിപ്പിക്കണേ അല്ലാഹ്, അവരെയും നീ നശിപ്പിക്കണേ റബ്ബേ എന്നിട്ട് പറഞ്ഞു, ഫലാ യുഅ്മിനു ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ അനുഭവിക്കാതെ ഫിറഔനിന് പാഠം പഠിക്കൂല റബ്ബേ, അതുകൊണ്ട് ഫിറഔനിന് തക്കതായ പാഠം നീ കൊടുക്കണേ അല്ലാഹ് എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല ദുആക്ക് ഉത്തരം നൽകി, എന്നിട്ട് ഫിറഔനിന്റെ ഷർറിൽ നിന്ന് അല്ലാഹു മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയതൊക്കെ നമ്മൾക്കറിയാം. അതുകൊണ്ട് ഏത് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മൾക്കുള്ള പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ഒരു അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാവുക, നന്മകൾ ആവേശത്തോടുകൂടി ചെയ്യുന്നവരാവുക. വാദിന്റെ സദസ്സിൽ ഇങ്ങനെയും ഫുട്ബോൾ കളി കാണുമ്പോ ഇങ്ങനെ ഇരിക്കുന്ന പരിപാടി നിർത്തുക, സിനിമ കാണുമ്പോ ഇങ്ങനെ കുറിപ്പിച്ചു കുറിപ്പിച്ചിരിക്കുക, വാദിന് വന്ന് ഇങ്ങനെ ഉറങ്ങുക, ആ പരിപാടിയൊക്കെ നിർത്തി നന്മയിലേക്ക് ആവേശത്തോടെ കടന്നു വരിക. എന്നിട്ട് റഹബം വറഹബ പേടിയോടെ പ്രതീക്ഷയോടെ അള്ളഹാനോട് ദുആ ചെയ്യുക. നമ്മൾ അള്ളാഹുവിനെ ഭയക്കുക, വേറെ ആരും ഭയക്കണ്ട, അള്ളഹാനെ ഭയക്കുക. എന്നിട്ട് തഹജ്ജുദ് നിസ്കാരത്തിലൂടെ ഒരു ദിവസം തുടങ്ങി, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരത്തിന്റെ ഇടയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത്, സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു ജുസ്ഉ ഖുർആൻ പാരായണം ചെയ്ത് ആ ഒരു ദിവസം തുടങ്ങി, രാത്രി ഉറങ്ങുന്നത് വരെ തെറ്റുകൾ ജീവിതത്തിൽ വരാതെ, വന്നുപോയാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച്, രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇന്ന് എന്റെ ഭാഗത്ത് തെറ്റുകൾ ഏതൊക്കെ വന്നോ, പടച്ചോൻ ഏതൊക്കെ ബാക്കിയുണ്ടോ, അതെല്ലാം ഒന്ന് പൊരുത്തപ്പെടിച്ച് അള്ളാഹുവിനോട് ദുആ
ചെയ്ത് നല്ല മുഅ്മിനീങ്ങളായി, നല്ല മുസ്ലിമീങ്ങളായി, നല്ല സ്വഭാവക്കാരായി, വിട്ടുവീഴ്ചയുള്ളവരായി കിടന്നുറങ്ങാൻ തയ്യാറായാൽ ഇൻഷാ അല്ലാ മൂസാ നബിക്കും, മഹാനായ ഈസാ നബിക്കും, മഹാനായ യൂനുസ് നബിക്കും, ഇബ്രാഹിം നബിക്കും, നൂഹ് നബിക്കും അല്ലാഹു അത്ഭുതങ്ങൾ കാണിച്ചതുപോലെ ഈ മുഅ്മിനീങ്ങളായ നമ്മൾക്കും അല്ലാഹു അത്ഭുതം കാണിക്കും. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ അല്ലാഹു അത്ഭുതങ്ങൾ കാണിച്ച് രക്ഷപ്പെടുത്തും. ഉസീകും ബിദുആ, ജസാകുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.